ഓക്കെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന്റെ നന്ദി പറയുന്നു. പാസ്റ്റർ രഞ്ജിത്തിനായി സഭയ്ക്കായി കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ദേശത്തിന്റെ മധ്യത്തിൽ എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ വേണം ദൈവം നിങ്ങളെ അത്ഭുതകരമായി ഇത്രത്തോളം സഭയായി വ്യക്തിപരമായി കുടുംബമായിട്ടൊക്കെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വളരെ ഭയാനകരമായ വാർത്തകളൊക്കെയാണല്ലോ യു കെയിൽ നിന്ന് സ്തോത്രം കേൾപ്പാൻ തക്കോണം കഴിഞ്ഞത്. പക്ഷേ എങ്കിലും നാം ആരും നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നാം ആരും വന്നതല്ല, ദൈവം നമ്മെ അത്ഭുതകരമായി കൊണ്ടുവന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ പാസ്വേഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഓവർ കമേഴ്സ്. സ്തോത്രം. നിങ്ങളുടെ ടൈറ്റിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ നമ്മൾ ആര് എന്നുള്ള രണ്ട് പദങ്ങളാണ് അതെ ഈവനിങ് സർവീസിന് നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. ഹു വി ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഏകദേശം 160 ടൈറ്റിലുകൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ നമ്മൾ ആര് എന്നതിന് മറുപടിയായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാണുവാൻ തക്കുന്ന കഴിയും. ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, കർത്താവിന്റെ മന്ദിരങ്ങളാണ്. അതെ, വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് റീകൺസിലിയേഷൻ. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാണ് എന്ന് തുടങ്ങി വിവിധ ക്രമത്തിലുള്ളതായ സ്തോത്രം തലക്കെട്ടുകൾ ക്രിസ്തുവിൽ നമ്മൾ ആര് എന്നതിന് നമുക്ക് കാണുവാൻ തക്കുണം കഴിയും. സ്തോത്രം. ഇന്ന് ഈ സെഷന് ദൈവകൃപയാൽ നാം കേൾക്കുവാൻ വേണ്ടി പോകുന്നത് കർത്താവിന്റെ പടയാളികളാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിന്റെ പടയാളികളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വിശ്വസ്ത കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവ്, ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ള കൃപയ്ക്കായി സ്തോത്രം. ആയിരക്കണക്കിന് കിലോമീറ്റർ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെങ്കിലും ഉയർന്നവനും ഉന്നതനും ശാശ്വതവാസി പരിശുദ്ധനുമായ കർത്താവ്, ആലോചനയിൽ വലിയവനായി പ്രവൃത്തിയിൽ ശക്തനായി ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുവാൻ ഗുണം പ്രാർത്ഥിക്കുന്നു. ഉടഞ്ഞ ഹൃദയങ്ങളെ കർത്താവ് മുറിവ് കെട്ടിയാട്ടെ. തകർന്നിരിക്കുന്ന തളർന്നിരിക്കുന്ന മനസ്സുകളെ അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ. അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന, അപ്പനെ പോലെ കരുണ കാണിക്കുന്ന ദൈവകൃപ അനുഭവിപ്പാൻ സഹായിക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക. നിന്റെ മക്കൾക്ക് അനുഗ്രഹമാക്കി അടിയനെയും ഈ സമയത്തെയും അവിടുന്ന് തീർത്താട്ടെ. താഴ്ത്തി അങ്ങയുടെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വരെ ഹല്ലേലൂയ പറയാമോ? എനിക്ക് കേൾക്കത്തില്ലെങ്കിൽ കർത്താവിന് കേൾക്കാമല്ലോ. ആമേൻ. സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ടേൺ ഓവർ അറ്റൻഷൻ പ്ലീസ്. എഫീഷ്യൻ ചാപ്റ്റർ 6 എഫീഷ്യൻ ചാപ്റ്റർ 6 വേഴ്സസ് 13-17. എഫേസ്യർക്കേ ലേഖനം ആറാം അധ്യായം അതിന്റെ 13-17 വാക്യങ്ങൾ. എഫേസ്യർ ലേഖനം 6:13-17 നമുക്ക് കഴിവതും പറ്റുവാണെങ്കിൽ ഒരുമിച്ചൊന്ന് വായിക്കാം. പലരും സ്തോത്രം, അതെ, പലരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. നോ പ്രോബ്ലം. നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളുടെ കംഫർട്ടിൽ തന്നെ ആയിരുന്നാട്ടെ. നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. സോ നോ പ്രോബ്ലം. എഫേസ്യർ ലേഖനം 6:13-17 വാക്യങ്ങൾ ഏതെന ഇംഗ്ലീഷ് ഓർ മലയാളം. ഞാൻ പ്രാർത്ഥിച്ച സഹോദരന്റെ തമിഴ് കേട്ടു. തമിഴില് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലവരെ തമിഴ് പേശ തെരിയും. സ്തോത്രം. അതെ, കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതെ, തമിഴ് ബൈബിളിലും ഒക്കെ ദൈവത്തിന്റെ കൃപയാൽ. സ്തോത്രം. അതെ, നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ വായിക്കുന്നത്, റീഡ് ഇറ്റ് ലൗഡ്. സ്തോത്രം. എഫേസ്യർ ലേഖനം 6:13 റെഡി. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതിയായ കവചം ധരിച്ചും സമാധാന സുവിശേഷങ്ങൾ ഒരുക്ക കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും എടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരീക്ഷ എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. 18 കൂടെയുണ്ട്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ളതായ 7 കാര്യാദികൾ ഒരുമിച്ച് ചേർന്നതാണ് ദൈവത്തിന്റെ സർവായുധ വർഗം. ആർമർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സർവായുധ വർഗം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കുന്ന കഴിയും സഭയെക്കുറിച്ച് 7 ഉപമകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സഭയെക്കുറിച്ച്. There are 7 parables concerned about the church. Church is a body. Church is a closed garden. Church is a building. Church is a household.
അതുപോലെ തന്നെ ചർച്ച് ഈസ് ആൻ ആർമി ഉത്തമഗീതം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ കൊടികളോട് കൂടിയ സൈന്യമാണ് ദൈവത്തിന്റെ സഭ, കൊടികളോട് കൂടിയ സൈന്യമാണ് ദൈവത്തിന്റെ സഭ. നമ്മൾ ഓരോരുത്തരെയും ദൈവം ഉറപ്പിച്ചിരിക്കുന്നത്, നിർത്തിയിരിക്കുന്നത് ഒരു വാർ ഫീൽഡിനാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിനാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഒരു കളിക്കളത്തിലോ ഒരു കൊലക്കളത്തിലോ അല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്, ഒരു യുദ്ധക്കളത്തിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. കാര്യം, നമ്മൾ കർത്താവിന്റെ പടയാളികൾ. 2 തിമോത്തിയോസ് 2 2 തിമോത്തിയോസ് 2 നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. പൗലൂസ് തിമോത്തിയോസിനെ നോക്കി പറയുന്നു, ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. സോ വി ആർ ദ സോൾജേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം, നമ്മളായിരിക്കുന്നത് ഒരു ബാറ്റിൽ ഫീൽഡിലാണ്. പക്ഷെ ആ ബാറ്റിൽ, ആ യുദ്ധം ഒരിക്കലും നമ്മുടേതല്ല. കർത്താവ് പറഞ്ഞു, നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. സോ അർത്ഥം, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്, വിക്ടറി ബിലോങ്സ് ടു അസ്, ആൻഡ് ഡിഫീറ്റ് ഇൻ എവറി സീസൺ ആൻഡ് ഒക്കേഷൻ, ഡിഫീറ്റ് ബിലോങ്സ് ടു ദ എനിമി. ലെറ്റ് മീ റിപ്പീറ്റ് വൺ മോർ ടൈം, ആ യുദ്ധം ദൈവത്തിൻ്റെതാണ്, ജയം നമ്മുടേതാണ്, എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും. സ്തോത്രം, പരാജയം പിശാചിൻ്റെതാണ്. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും എന്നാരളി ചെയ്ത ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. സോ കോവിഡ് അല്ല, കൊറോണയല്ല, നാളെ ഇനി എന്തേലും കടന്നു വന്നാലും ആരാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ഇസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, അവൻ സൈന്യങ്ങളുടെ ദൈവം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് ജയിച്ചു മുന്നേറുന്ന ഒരു സൈന്യമാണ്, ജയിച്ചു മുന്നേറുന്ന ഒരു സൈന്യമാണ്. ആൻഡ് വി ആർ ഓൾ ദ സോൾജിയേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഇതാ, കർത്താവിന്റെ പടയാളികൾക്ക് ഒരു സർവായുധ വർഗമുണ്ട്, ദൈവത്തിന്റെ സർവായുധ വർഗം. കത്തോലിക്കന്റെ സർവായുധ വർഗമോ ഓർത്തഡോക്സിന്റെ സർവായുധ വർഗമോ പെന്തക്കോസ്റ്റൽ സർവായുധ വർഗമോ എന്നല്ല, പകരം ഗാഡ്സ് ആർമർ ഓഫ് ഗാഡ് എന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തിന്റെ സർവായുധ വർഗം, എവിടെ ദൈവത്തിന്റെ എന്നെഴുതിയിരിക്കുന്നു അവിടെ എല്ലായിടത്തും 7 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. യേശു കർത്താവ്, ദൈവപുത്രൻ എന്ന് വിവക്ഷിച്ചിരിക്കുന്ന ഗാസ്പലാണ് ഗാസ്പൽ ഓഫ് ജോൺ. അവിടെ യേശു കർത്താവ് ഞാൻ എന്ന് പറഞ്ഞ 7 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം, 7 7 യോഹന്നാൻ സുവിശേഷത്തിൽ കാണുവാൻ കഴിയും. സ്തോത്രം, അത് പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, അതിനുള്ള നേരം നമുക്കില്ലല്ലോ. ഫസ്റ്റ് രഞ്ജിത്ത്, എത്ര മണിക്കാ നമ്മൾ നിർത്തേണ്ടത്? ഇന്ത്യൻ ടൈം പറഞ്ഞാട്ടെ. ഇന്ത്യൻ ടൈം എത്ര മണിക്കാ നമ്മൾ നിർത്തേണ്ടത്? 2 മണിക്കാണ് ഇന്ത്യൻ സമയം. ഇപ്പോ 10 മണിയായി. എത്ര മിനിറ്റ് ഇനി കേൾക്കാൻ പറ്റുന്നുണ്ടോ പാസ്റ്റർ? എത്ര മണിക്കാ? യാ, യു ഗോട്ട് ഇനഫ് ടൈം പാസ്റ്റർ, ഡോണ്ട് വറി അബൌട്ട് ദ സ്പിരിറ്റ് ലീഡ്സ്. 45 to 1 hour, yeah, please. Okay, thank you. Because എന്റെ ലോങ്സ്റ്റ് സെർമൻ എന്ന് പറയുന്നത് 7.5 hours, 7.5 മണിക്കൂർ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. ആ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, ആ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്യണ്ട. ആരും എണീറ്റ് പോയല്ലോ, ആ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്യത്തില്ല. സ്തോത്രം, ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യത്തില്ല. ആരും പേടിക്കുന്നില്ല. Let all the walls stop in Jesus' name. Amen. കാരണം ഞാനൊരു മലയാളി പ്രീച്ചറല്ല, ഞാൻ താമസിക്കുന്ന ട്രിവാൻഡത്താണെങ്കിലും ലോങ് ഇയേഴ്സ് ഞാൻ പ്രസംഗിക്കുന്ന ശുശ്രൂഷിക്കുന്ന നോർത്ത് ഇന്ത്യയിലാണ്. സ്തോത്രം, മലയാളത്തിൽ പ്രസംഗിക്കുന്ന ആ പഞ്ച് തന്നെ ഞാൻ ഈ അടുത്ത സമയത്ത് വീണ്ടും ഇങ്ങനെ തിരിച്ചു പിടിച്ചതാണ്. ഞാൻ മലയാളികളുടെ പ്രീച്ചറല്ല ആകാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെയാ എന്നേ ഉള്ളൂ. നമ്മൾ നോർത്ത് ഇന്ത്യൻ ടീച്ചറാണ്. സ്തോത്രം, ഓക്കെ, അത് പിന്നെ പറയാം. കർത്താവ് നമ്മെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ. സോ തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ ദൈവം എന്ന് പറയുന്ന കാര്യത്തിന് കീഴിൽ എപ്പോഴും ഒരു 7 ഇവിടെ ഇതാ, ദൈവത്തിന്റെ സർവായുധ വർഗം. എന്തുകൊണ്ടാ 7 കാര്യം വരുന്നത്? 7 ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ പെർഫെക്ഷൻ. ഗാഡ് ഈസ് നോട്ട് എ ഗാഡ് ഓഫ് ഡിഫോമിറ്റി ഓർ ഇൻഫോമിറ്റി, എന്തോ കുറവുകൾ ഉള്ളതായ ദൈവമല്ല, പകരം അവൻ നിറവിന്റെ ദൈവമാണ്. ഹി ഈസ് ദ ഗാഡ് ഓഫ് പെർഫെക്ഷൻ. ദാറ്റ്സ് വൈ 7 സ്റ്റാൻഡ്സ് ഫോർ ദ പെർഫെക്ഷൻ ഓഫ് ഗാഡ്. പെർഫെക്റ്റ് ആയ ഒരു ദൈവത്തെ ആരാധിപ്പാൻ, സ്നേഹിപ്പാൻ, സേവിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി കരങ്ങൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞാട്ടെ. സോ വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ സർവായുധ വർഗം. സോ പൗലുസ് എന്ന ദൈവത്തിന്റെ ദാസൻ, സ്തോത്രം, ഇതാ ഒരു സമയത്ത് റോമിൽ ജയിലിൽ ആയിരുന്ന സമയത്താണ്
ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ പ്രത്യേക ലേഖനങ്ങൾ എഴുതിയതെന്നാണ് തിയോളജിയന്മാർ പറയുന്നത്. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉയരം കുറഞ്ഞ് ഉള്ളുകൂനി കഷണ്ടി തലയനായ ഒരു മനുഷ്യനായിരുന്നു. കഷണ്ടി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷിക്കാം, നിങ്ങളെ പോലെ തന്നെ പൗലോസ് ആരായിരുന്നു? കഷണ്ടി തലയനായിരുന്നു പൗലോസ്. സോ ഡോണ്ട് വറി, സ്തോത്രം. പെർഫെക്റ്റ് ആയിട്ടുള്ള, അതെ, പെർഫെക്റ്റ് ആയിട്ടുള്ള തലകളെയെല്ലാം ദൈവം രോമം വെക്കാതെ വിട്ടുകളഞ്ഞു. ഇംപെർഫെക്റ്റ് ആയ എന്റെ തലയെ പോലെയുള്ള തലകളെ ദൈവം രോമം കൊണ്ട് പൊതിഞ്ഞു. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ തല പെർഫെക്റ്റ് ആയ തലയാണ്. സോ പൗലോസ് അങ്ങനെ ഉയരം കുറഞ്ഞവൻ, ഉള്ളുകൂരിയവൻ, കഷണ്ടി തലയൻ എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ ചെറിയ മനുഷ്യരിലൂടെയാണ് സാധാ ഗ്രാമങ്ങൾ തുടങ്ങി, പുഴവക്കത്തിരിക്കുന്നവർ തുടങ്ങി, കൊട്ടാരത്തിൽ ഇരിക്കുന്നവർ വരെ ദൈവമായ കർത്താവ് അവരെ ചലിപ്പിക്കാൻ വേണ്ടി ശക്തമായി ദൈവമായ കർത്താവ് പ്രയോജനപ്പെടുത്തിയത്. അതെ, ആ ചെറിയ മനുഷ്യരിലൂടെ വലിയ പ്രവൃത്തിയെ കർത്താവ് വെളിപ്പെടുത്തി, കൃപയിലും കൃപാവരങ്ങളും നിറച്ച കർത്താവ് ബലപ്പെടുത്തി. സ്തോത്രം. ചരിത്രം പറയുന്നു, നീറോസ് കൈസർ ആരെന്ന് ചോദിച്ചാൽ, റോമൻ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ സമൂഹത്തിലുള്ള പലർക്കും അറിയത്തില്ല. പക്ഷേ പൗലൂസ് ആരെന്ന് ചോദിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അക്കാലത്തറിയാം. അത്ര വലിയ തരംഗമായി, അത്ര വലിയ ഒരു സൂപ്പർ നാച്ചുറൽ ഫിനോമിനിയായി ദൈവം ഉപയോഗിച്ചതായ ദൈവത്തിന്റെ ദാസനായിരുന്നു പൗലൂസ് അപ്പോസ്തലൻ. സ്തോത്രം. പൗലൂസ് ജയിലിലാണ്, തന്റെ പുറത്തെ മനുഷ്യൻ ജയിലിലാണ്, പക്ഷെ തന്റെ അകത്തെ മനുഷ്യൻ വെളിപ്പാടിൽ ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ അഭിഷേകത്തെ, നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ദൈവകൃപയെ കുറയ്ക്കാൻ ഒരിക്കലും പുറത്തെ മനുഷ്യന് കഴിയത്തില്ല. പുറത്തെ മനുഷ്യനാണ് ഈ ന്യൂസ് ഒക്കെ കേട്ട് അവിടെ ഇത്ര പേര്, സ്തോത്രം, അതെ, കോവിഡ് വന്നു, ഇവിടെ ഇത്ര പേർക്ക് കൊറോണ ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പുറത്തെ മനുഷ്യനാണ് വാടിപ്പോകുന്നത്. പക്ഷെ അകത്തെ മനുഷ്യൻ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ കൃപയാൽ ഉയരുകയാണ്. സ്തോത്രം. പൗലോസിന്റെ പുറത്തെ മനുഷ്യൻ ജയിലിലാണ്, പക്ഷെ അകത്തെ മനുഷ്യൻ ജയിലിലല്ല, അകത്തെ മനുഷ്യൻ വെളിപ്പാടിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു പടയാളി നടന്നു പോകുന്നു. ആ പടയാളി റോമൻ, അതെ, റോമൻ സർവായുധ വർഗമിട്ട് ആ പടയാളി നടന്നു പോകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് when he saw that soldier, the revelation ignited in his heart, അവന്റെ ഹൃദയത്തിൽ ആ വെളിപ്പാടിന്റെ ജ്വലനമുണ്ടായി. അവൻ എഫസോസിലുള്ള സഹോദരന്മാർക്ക്, എഫസോസിലുള്ള സഭയ്ക്ക് എഴുതുന്നു, ഹേ സഹോദരന്മാരെ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ, ചെടികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ എന്ന ആത്മീയ യുദ്ധത്തെ കുറിച്ച് താനിതാ പറയുകയാണ്. ഈ യുദ്ധം കണ്ടവർക്ക് മാത്രമേ യുദ്ധം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. യുദ്ധം കണ്ടവർക്ക് മാത്രമേ യുദ്ധം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഞാൻ കേരളത്തിൽ വന്നിരുന്ന് ആത്മീയ യുദ്ധം എന്ന് പറയുമ്പോൾ ജനം ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ മിണ്ടാതിരിക്കാറുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ബോർഡറിൽ, ഗുജറാത്തിന്റെ കച്ച് മേഖലകളിൽ, രാജസ്ഥാൻ ബോർഡറിൽ, പഞ്ചാബിലെ ഫിറോസ്പൂർ തുടങ്ങിയതായ മേഖലകളൊക്കെ കടന്നുപോയി യുദ്ധം എന്ന് പറയുമ്പോൾ കണ്ണടയൊക്കെ എടുത്തു മാറ്റി, അല്ലെങ്കിൽ കണ്ണടയൊക്കെ വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ തള്ളി ജനം ഇങ്ങനെ അതെ നോക്കിയിരിക്കും യുദ്ധം എന്ന് പറയുമ്പോൾ. കാരണം അവരെ യുദ്ധ സിനിമയിലും സീരിയലിലുമല്ല അവർ യുദ്ധം കണ്ടത്. അവർ, സ്തോത്രം, ലിറ്ററലി, അക്ഷരീകമായി അവർ യുദ്ധം കണ്ടവരാണ്. യുദ്ധം കണ്ടവരോട് മാത്രമേ യുദ്ധം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഈ സെന്റൻസ് വീണ്ടും ഞാൻ പറയും, കരഞ്ഞവനെ കണ്ണുനീരെന്തെന്ന് അറിയത്തുള്ളൂ, നുറുങ്ങിയവനെ നുറുക്കം എന്തെന്ന് അറിയത്തുള്ളൂ, വേദനിച്ചവനെ വേദന എന്തെന്ന് അറിയത്തുള്ളൂ, പട്ടിണി കിടന്നവനെ വിശപ്പ് എന്തെന്ന് അറിയത്തുള്ളൂ. സ്തോത്രം. അതെ, യുദ്ധം കണ്ടവന് മാത്രമേ ജീവിതത്തിന്റെ യുദ്ധം എന്തെന്ന് പറയാൻ മനസ്സിലാകത്തുള്ളൂ. അതൊരിക്കലും കൊരിന്ത്യരോക്കോ തെസലോനിക്കർക്കോ, അത് സ്തോത്രം, റോമ സഭയ്ക്കോ ഈ യുദ്ധം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആർത്തിമിസ് എന്ന് പറയുന്നതായ അന്ധകാര ശക്തിയുടെ കുടിയിരുപ്പ് നിറഞ്ഞതായ ഒരു ക്ഷേത്രത്തെ പൊളിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ അടച്ചു കളഞ്ഞിട്ടാണ് പൗലോസ് എഫസോസിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടെ, സ്തോത്രം, ആർത്തിമിസ് എന്ന് പറയുന്നതായ വലിയൊരു അന്ധകാര ശക്തിയുടെ, സ്തോത്രം, ക്ഷേത്രത്തെ അടച്ചു കളഞ്ഞിട്ടാണ് പൗലോസ് എഫസോസിൽ ദൈവസഭയെ മുന്നിലേക്ക് നയിച്ചത്. രണ്ട് ഓഫീസ് ഒരുമിച്ച് പ്രവർത്തിക്കത്തില്ല, ഒന്നുകിൽ ഇസ്മായേൽ അല്ലെങ്കിൽ ഇസഹാക്ക്. ദൈവം പറഞ്ഞു ഇസ്മായേലിനെ പുറത്താക്കി കളക, രണ്ട് ഒരുമിച്ച് സ്ഥിതി ചെയ്യത്തില്ല, ഒന്നുകിൽ ദാഗോൻ അല്ലെങ്കിൽ നിയമപെട്ടകം. നിയമപെട്ടകത്തിന് മുമ്പിൽ ദാഗോൻ ഇടിഞ്ഞു വീണു. ഇതുപോലെ തന്നെ രണ്ടും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. സ്തോത്രം. അതെ, ദൈവത്തിന്റെ സഭയുടെ മുൻപിൽ ആർത്തിമിസിന് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. അവിടെ വലിയൊരു ദൈവത്തിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ കൃപയാൽ, സ്തോത്രം, ഇതാ
ഉയർന്നു വന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഭയാണ് സ്തോത്ര യഫസോസിലെ ദൈവത്തിന്റെ സഭ. അവിടെ ഗലാത്യരുടെ ജഡം നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല, കൊരിന്ത്യരുടെ മിക്സർ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല, അവിടെ റോമാ സഭയുടെ തണുപ്പ് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. പകരം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ഏത് സഭ? സ്തോത്രം യഫസോസിലെ സഭ. സഹോദരങ്ങളെ, ചില പോരുകളിലൂടെ കണ്ണുനീരുകളിലൂടെ പോരാട്ടങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും, പക്ഷേ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നോക്കി ഞാൻ പ്രഖ്യാപിക്കട്ടെ, പ്രവചിക്കട്ടെ, യേസ് ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ കൃപയാൽ നന്നാട്ടെ, ഒന്നിനും കുറവില്ലാത്തവരായി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൽ ക്രിസ്തുവിൽ തികഞ്ഞവനും നിറഞ്ഞവരുമായി വ്യക്തിയായി കുടുംബമായി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സോ അങ്ങനെ പോരാട്ടം കണ്ട് വന്നതായ ആ സഭയെ നോക്കി കർത്താവിന്റെ ദാസനാകുന്ന പൗലോസ് പറയുന്നു, സ്തോത്രം, ഹേ സഹോദരന്മാരെ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നിങ്ങൾ ധരിച്ചു കൊള്ളുവിൻ. ഇങ്ങനെയുള്ള ഈ സൂം മീറ്റിംഗില് ആദ്യമായിട്ടാണ് ഈ ദൂത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇതൊരു പ്രസംഗമല്ല, ഇത് നിങ്ങൾക്കുള്ള പ്രവചന ദൂത് ആയിരിക്കും. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. നമുക്ക് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട്, പ്രസംഗമല്ല നമുക്ക് വേണ്ടിയത്, ദൈവത്തിന്റെ ദൂതാണ്. ഈ മണിക്കൂറുകൾക്കുള്ള ദൈവത്തിന്റെ ദൂതാണ് നമുക്ക് വേണ്ടിയത്. നമ്മെ പണിയുന്ന, നമ്മെ മുന്നോട്ട് നയിക്കുന്ന, ലക്ഷ്യ സ്ഥാനത്തേക്ക് നമ്മെ നിർത്തുന്ന ദൈവത്തിന്റെ ദൂതാണ് നമുക്ക് ആവശ്യം. ഹേ സർവായുധ വർഗത്തെ നമുക്ക് ധരിക്കാം, സർവായുധ വർഗത്തെ നമുക്ക് ധരിക്കാം. നമ്പർ വൺ, ഒന്നാമത്തെ പീസ്, സത്യം ആരക്ക് കെട്ടി? സത്യം ആരക്ക് കെട്ടി? കാരണം ഈ പടയാളി ഇറങ്ങി നിൽക്കുന്നത് എവിടെയാണ്? പടയാളി ബാറ്റിൽ ഫീൽഡിൽ, യുദ്ധക്കളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അരയിൽ ഒരു ബെൽറ്റ് ഉള്ളത് പോലെ അവന്റെ അരയ്ക്ക് സത്യം ഉണ്ടായിരിക്കണം. കാരണം യുദ്ധം ചെയ്യുമ്പോൾ, ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ അവന്റെ വസ്ത്രം പാറിപ്പോയിട്ട് അവന്റെ നഗ്നത കണ്ട് ശത്രു ഇവനെ പരിഹസിക്കാതിരിക്കേണ്ടതിന്, ശത്രുവിന്റെ മുൻപിൽ ഇവൻ പരിഹാസ കോലം ആകാതെ ഇരിക്കേണ്ടതിന് ഇവന്റെ അരയ്ക്ക് സത്യം ഉണ്ടായിരിക്കണം. അതെ, നമ്മൾ സത്യത്തിന്റെ വക്താക്കൾ ആയിരിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം സത്യ വേദപുസ്തകം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതുവരെ ആരും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കണേ, സത്യ വേദപുസ്തകം എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, സത്യവേദ പുസ്തകം. പിതാവായ ദൈവത്തെ നോക്കി സ്വർഗത്തിൽ രക്തസാക്ഷികൾ ഇവണ്ണം വിളിക്കുകയാണ്, സത്യവാനായ നാഥ. അപ്പോ ദൈവം, പിതാവായ ദൈവം സത്യവാനാണ്. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14:6, എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് അവൻ സത്യമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും എന്ന് യേശു കർത്താവ് പറഞ്ഞു. സ്തോത്രം, കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. സോ പിതാവ് ദൈവം സത്യവാനാണ്, കർത്താവ് യേശു സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യമാണ്, വേദപുസ്തകം സത്യ വേദപുസ്തകമാണ്. നമ്മൾ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നത്. നമ്മൾ സത്യ നമസ്കാരികളാണ്. സത്യത്തിന്റെ സാക്ഷികളായി നിൽപ്പാൻ ദൈവമായി കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. സത്യത്തിന്റെ സാക്ഷികളായി ഇന്ന് ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ അതെ, ക്രൗഡുകളെ വർദ്ധിപ്പിക്കുന്നു, സ്തോത്രക്കാഴ്ചയെ ചുരുക്കുന്നു. ഡിവൈഡിങ് സ്തോത്രക്കാഴ്ച ക്രൗഡിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാകല്ല, പകരം സത്യത്തിന്റെ സാക്ഷികൾ ആയിരിക്കണം. ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ ദൈവം ഉപയോഗിക്കുകയും വർദ്ധിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബില്ലി ഗ്രഹാം അസോസിയേറ്റ്സ് അവരെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ, ബില്ലി ഗ്രഹാം അസോസിയേഷൻ ആരംഭിക്കുമ്പോൾ അവരുടെ കോർ ഗ്രൂപ്പ് ഇവണ്ണം തീരുമാനിച്ചു, നമ്മുടെ ക്രൗഡിനെ നമ്മൾ വലുതാക്കി പറയത്തില്ല, സ്തോത്രക്കാഴ്ചയെ ചെറുതാക്കിയും പറയത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല, സ്തോത്രക്കാഴ്ച ഇല്ലാത്ത സീസൺ ആയതുകൊണ്ടായിരിക്കും, നോ പ്രോബ്ലം. അല്ല, ഹല്ലേലൂയ, സ്തോത്രം. അതെ, സ്തോത്രക്കാഴ്ചയെ നമ്മൾ ചെറുതാക്കിയും പറയത്തില്ല, ക്രൗഡിനെ നമ്മൾ വലുതാക്കിയും പറയത്തില്ല. 3000 പേർ യോഗത്തിന് വരുന്നെങ്കിൽ 3000 പേര് എന്ന് പറയത്തുള്ളൂ. സ്തോത്രം. അതെ, 30,000 pounds കിട്ടി എന്ന് പറഞ്ഞാൽ 30,000 pounds എന്നേ പറയത്തുള്ളൂ. ആരും മിണ്ടുന്നില്ല, ഞാൻ ദൈവവചനമാണ് പറയുന്നത്. സ്തോത്രം. അതെ, സത്യമേ ഞങ്ങൾ പറയത്തുള്ളൂ, സത്യത്തിന്റെ സാക്ഷികളായി ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവമായ കർത്താവ് ശുശ്രൂഷയെ മാനിച്ചു എങ്കിൽ, അനുഗ്രഹിച്ചു എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. അതെ, മീഡിയ പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും പോലെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാതെ സത്യം മാത്രം പറവാൻ, സത്യത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അരയ്ക്ക് സത്യം കേട്ടിയേ.
എഴുതിയെടുക്ക. ഹു ഈസ് യുവർ ട്രൂത്ത്? ആരാണ് നിങ്ങളുടെ സത്യം? എഴുതിയെടുക്ക. യേശുവാണ് നിങ്ങളുടെ സത്യം. യേശുവാണ് നിങ്ങളുടെ സത്യം. നമ്പർ വൺ, യേശുവാണ് നിങ്ങളുടെ സത്യം. നമ്പർ ടു, നീതി എന്ന കവചം. ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ഹാർട്ട്. ഹൃദയത്തിന്റെ സംരക്ഷണയ്ക്ക്. ഹൃദയമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു മലയാള ഹാലലൂയ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. യെസ്, എല്ലാവർക്കും ഹൃദയമുണ്ട്. ഹൃദയം, സ്തോത്രം. ഹൃദയം, ഹൃദയത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടിയാണ് നീതി എന്ന കവചം. ഹൃദയത്തിലാണ് കർത്താവ്, ഹൃദയത്തിലാണ് കർത്താവ്. ചിലരെ കാണുമ്പോൾ അച്ചാച്ചന്റെ തലയിലാണ് കർത്താവ് എന്ന് തോന്നുന്നു. തലയിലല്ല കർത്താവ് കൂടി വെച്ചിരിക്കുന്നത്, കർത്താവ് ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഹേ, കണ്ടിട്ടില്ലേ, ഞാനാണ് സീനിയർ പാസ്റ്റർ, ഞാനാണ് കോൺഫിഡൻസ് സ്പീക്കർ, ഞാനാണ് വലിയ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ തല വലുതായാൽ, തല വലുതായ കുട്ടിയുടെ പേരാണ് മന്ദബുദ്ധി. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, നമ്മുടെ തല ചെറുതാകട്ടെ, നമ്മുടെ ഹൃദയം വലുതാകട്ടെ. God cannot use any mentally retarded children. If the Lord wants to use you, we have to maintain a small head and big heart. Oh, come on, very good. A small head, big heart. ഞാൻ ഒത്തിരി സ്പീഡായി പോയോ? ഞാൻ ഒത്തിരി സ്പീഡായി പോയെന്ന് തോന്നുന്നു. യു കെ കാർക്ക് ഇത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോർത്ത് ഇന്ത്യൻ വില്ലേജ് പ്രീച്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? ഹല്ലേലൂയ. KFC ഒരു കുഴപ്പമില്ല പാസ്റ്റർ. ഓക്കേ, താങ്ക് യു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തലയാട്ടിയാലോ കൈ പൊക്കിയാലോ ഒക്കെ എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കേ, താങ്ക് യു. ഹല്ലേലൂയ. സ്വന്തക്കണമേ, നമ്മുടെ ഹൃദയത്തിലാണ് കർത്താവ് വസിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയിൽ ലെറ്റ് അസ് മെയിൻറ്റെയിൻ എ സ്മോൾ ഹെഡ് ആൻഡ് എ ബിഗ് ഹാർട്ട്. നമുക്കൊരു ചെറിയ തലയും വലിയ ഹൃദയവും ഉണ്ടെങ്കിൽ കർത്താവ് നമ്മെ കുറച്ചുകൂടെ പ്രയോജനപ്പെടും, കുറച്ചുകൂടെ മൂർച്ചയോടെ നിർത്തും. ഈ സീസണ് ഞാൻ അങ്ങ് പണിയപ്പെട്ടു, റിയലി ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. അതെ, ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ മൂർച്ചയെ ദൈവം കൂട്ടുന്ന ഒരു സീസണാണത്. നമുക്ക് ചെറിയ തലയും വലിയ ഹൃദയമുള്ളവരായിരിക്കാം. എന്നാൽ അതേ സമയത്ത് ഈ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അർത്ഥം, നിങ്ങളെ ഹൃദയത്തെ കലക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കലക്ക്. പിശാച് പറയും, നീ ആള് ശരിയല്ല, നീ ബൈബിളിൽ കുറച്ച് വായിച്ചു, നീ പ്രാർത്ഥിച്ചില്ല, നിനക്ക് ആ കുഴപ്പം, ഈ കുഴപ്പം, മറ്റേ കുഴപ്പം എന്ന് പറഞ്ഞ് അക്യൂസർ, ഓൾവേസ് അക്യൂസ് യു. പിശാച് നിങ്ങളുടെ ഹൃദയത്തെ കലക്കാൻ നോക്കും. എന്നാൽ പിശാച് നിങ്ങളുടെ ഹൃദയത്തെ കലക്കാൻ നോക്കുമ്പോൾ, സ്തോത്രം, സാത്താനോട് പറയണം, ബ്രെയിൻ ഡാമേജ് ഡബിൾ. പിശാചിനോട് ഇവണ്ണം പറയണം, പിശാചെ, ഞാൻ നിൽക്കുന്നത് എന്റെ നീതിയിൽ അല്ല, എന്റെ വല്ല വസ്ത്രമല്ല എന്റെ നീതി, ഞാൻ ആവരണം മാറ്റിയതല്ല എന്റെ നീതി, പള്ളിയിൽ ചേർന്നതല്ല എന്റെ നീതി. ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചിയസ്നെസ്. യേശു കർത്താവാണ് എന്റെ നീതി. ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞത്, ഞാൻ ദൈവ പൈതലായത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ നീതിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിലയേറിയ നാമ മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോ ആരുടെ നീതി? നിങ്ങളുടെ കുടുംബ നീതിയല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ നീതിയല്ല, നിങ്ങളുടെ ഉപവാസത്തിന്റെ നീതിയല്ല, കർത്താവാണ് നിങ്ങളുടെ നീതി എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മണിക്കൂറുകളും പ്രാർത്ഥിക്കണം. അപ്പോ അധ്യായം അധ്യായമായി ബൈബിൾ വായിക്കല്ല, പുസ്തകം പുസ്തകമായി ബൈബിൾ വായിക്കണം. സ്തോത്രം. അതെ, ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. എന്നാൽ അതേ സമയത്ത്, സ്തോത്രം, ക്രിസ്തുവാണ് നമ്മുടെ നീതി. ക്രിസ്തുവാണ് നമ്മുടെ നീതി എങ്കിൽ പുസ്തകത്തിലെ സകല നന്മകളും നമ്മുടേതാണ്. ക്രിസ്തു ആണ് നമ്മുടെ നീതിയെങ്കിൽ ബൈബിളിന്റെ സകല നന്മകളും നമ്മുടേതാണ്. ഈ നന്മ എന്ന് പറയുമ്പോ പൈസയല്ല ഞാൻ പറഞ്ഞത്, ഹാനൂക്കിന്റെ നടപ്പ്, നോഹയുടെ പെട്ടകൻ, അതെ, അബ്രഹാമിന്റെ വിശ്വാസം, ഇസ്ഹാക്കിന്റെ കൊയ്ത്ത്, യാക്കോബിന്റെ സമൃദ്ധി, യോസെഫിന്റെ സ്വപ്നം, മോശയുടെ പ്രവചനം, യോശുവയുടെ ബോൾനെസ്, ഏലിയാവിന്റെ തീയ്, എലീശായുടെ പുതപ്പ് എന്ന് തുടങ്ങി, പത്രോസിന്റെ നിഴല്, പൗലൂസിന്റെ റൂമാൽ തുടങ്ങി സകലതും ആരുടെ? അത് നിങ്ങളുടേതായിരിക്കും യേശുവിന്റെ നാമത്തിൽ. കാരണം എന്ത്? ക്രിസ്തു എന്റേതാണ്. ക്രിസ്തു നിന്റേതായി തീരുമ്പോൾ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സകല നന്മകൾ നമ്മുടെ പ്രൈം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി ദൈവത്തിന്റെ കൃപയാൽ ദൈവം തീർക്കും. The breastplate of righteousness. So who is your righteousness? Christ is my righteousness. യേശുവാണ് എന്റെ നീതി. എഴുതിയെടുക്കണം. നമ്പർ ടു, Christ is my righteousness. Oh, Yeshuana, Jesus is my truth and he is my righteousness. Number 3, മൂന്നാമത്തെ തിരുവചനം പറയുന്നു, സമാധാന സുവിശേഷ ഒരുക്കം കാണ ചിരിപ്പായി. സമാധാന സുവിശേഷനായുള്ള ഒരുക്കം.
ഒരുക്കം ഒരുക്കം ദാറ്റ് മീൻസ് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു സ്തോത്രം അതെ ലോക്ക്ഡൌൺ കാലത്തും ദൈവസഭ ഒരുങ്ങിയിരിക്കുകയാണ് ദൈവത്തിന്റെ മക്കൾ ഒരുങ്ങിയിരിക്കുകയാണ് ലോക്ക്ഡൌൺ ഇല്ലാത്ത ഒരേ ഒരു ഗ്രൂപ്പ് ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ലോകമുള്ളൂ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ ലോക്ക്ഡൌൺ ഇല്ല യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് ലോക്ക്ഡൌൺ ഇല്ല അമേൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എന്നും ആരാധനയാണ് എന്നും പ്രാർത്ഥനയാണ് എന്നും ദൈവത്തിന്റെ സ്തോത്രം ചലനമാണ് ഇതിന്റെ രണ്ടാമത്തെ സൂം മീറ്റിംഗ് ആണ് മൂന്നാമത്തെ മീറ്റിംഗ് ആണ് ഒരു വ്യവസ്ഥയും കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നതേ ഉള്ളൂ സ്തോത്രം അതെ ബാക്കി ദിവസങ്ങളിൽ രണ്ട് സെഷൻ ആയിരുന്നു ഞാൻ തെലങ്കാനയിലും ആന്ധ്രയിലും പഞ്ചാബിലും ബീഹാറിലും അതുപോലെ സ്തോത്രം അതെ ഇവിടെ ഗുജറാത്തിലും മഹാരാഷ്ട്രയൊക്കെ പ്രസംഗിച്ച് ഇപ്പൊ മൂന്ന് സെഷനായി സ്തോത്രം പണ്ടാണെങ്കിൽ രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ മൂന്ന് സെഷനായി അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ലോക്ക്ഡൌൺ ഉള്ളതായ സ്തോത്രം ലോക്ക്ഡൌൺ ഉള്ളതായ ലോക്ക്ഡൌൺ ഇല്ലാത്തതായ ഒരു ഗ്രൂപ്പാണ് ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ സഭയ്ക്ക് ലോക്ക്ഡൌൺ ഇല്ല ആമേൻ അതുകൊണ്ട് സമാധാന സുവിശേഷങ്ങൾ ഒരുക്കം കാലിന് ചെരുപ്പ് എപ്പോഴും ഒരുങ്ങിയിരുന്നാട്ടെ കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവത്തിന്റെ കൃപയിൽ മുന്നേറുവാൻ എപ്പോഴും ഒരുങ്ങിയിരുന്നാട്ടെ വചനം പറയുവാൻ പ്രസംഗിപ്പാൻ രോഗികളെ സൗഖ്യമാക്കാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ ഒരുങ്ങിയിരുന്നാട്ടെ ദൈവത്തിന്റെ കൃപയാൽ കാരണം നമ്മുടെ ദൈവം ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്നവനല്ല ഒരിക്കലും ചിന്തിക്കല്ല സൺഡേ മാത്രം സ്വർഗം തുറഞ്ഞ് മൺഡേ ടു സാറ്റർഡേ സ്വർഗം അങ്ങ് അടഞ്ഞിരിക്കുകയാണ് നോ അങ്ങനെയല്ല 24 മണിക്കൂർ 365 ദിവസവും ദൈവം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളിലൂടെയും പ്രവർത്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു നിങ്ങളിലൂടെയും ദൈവം പ്രവർത്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിന് ചെരുപ്പ് UKയിലായിരിക്കും മിക്കവാറും പേര് എന്നോടൊപ്പം ജോയിൻ ചെയ്തത് UKയിലാകട്ടെ മറ്റു സ്ഥലങ്ങളാകട്ടെ സുവിശേഷത്തിന് വേണ്ടി ഓടുന്ന പാദങ്ങൾ എത്ര മനോഹരം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി ഓടുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം സുവാർത്ത ദൂതന്റെ കാൽ ഹൗ ബ്യൂട്ടിഫുൾ ഓ ഓഫ് ദ ദോസ് ഹു പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ഓൺ ദ മൗണ്ടൻ ടോപ്പ് ഇൻ ജീസസ് നെയിം യു ആർ ആബ്സല്യൂട്ടലി നോട്ട് ഗോയിങ് ടു പെരിഷ് ഇൻ യുവർ വാലി ഓ യു ആർ നോട്ട് ഗോയിങ് ടു പെരിഷ് ഇൻ യുവർ വാലി ബിക്കോസ് യു ആർ കാരിങ് ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ജീസസ് നോ മോർ വാലീസ് ഇൻ ജീസസ് നെയിം യു ആർ നോട്ട് ഗോയിങ് ടു പെരിഷ് ഇൻ യുവർ വാലി ബിക്കോസ് വൈൽ യു ആർ ക്രോസിംഗ് ദ വാലി lily of the valley who will be with you all the time amen adukonde ningalude taadvarugalude kadannu pogumbol kartavu ningalude koode irikkum suvartha doodan taadvarugale thagarathil avan parvathangalil yatra parvathangalil avan manoharanayi jeichu nilka thanne cheyyum ജീവിതത്തിന്റെ താഴ്വരകളിലൂടെ ഏതേലും വ്യക്തികൾ കടന്നു പോകുന്നുവെങ്കിൽ ഇൻ ജീസസ് നെയിം നിങ്ങൾ പർവ്വതങ്ങളിൽ ജയിച്ചു നിൽപ്പാൻ വേണ്ടി പോകുന്നു നിങ്ങൾക്കുള്ള പ്രവചനമാണ് താഴ്വരകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ കേൾക്കട്ടെ നിങ്ങൾ പർവ്വതങ്ങളിൽ ജയിച്ചു നിൽക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാണുവാൻ വേണ്ടി പോകുകയാണ് അതുകൊണ്ട് സുവാർത്തയ്ക്ക് വേണ്ടി നിന്നാട്ടെ ഗോസ്പലിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നിന്നാട്ടെ സുവിശേഷ ശബ്ദമാകട്ടെ നിങ്ങളുടെ ശബ്ദം BBC അല്ല ABC അല്ല സ്കൈ ന്യൂസ് അല്ല പകരം നിങ്ങളുടെ ശബ്ദം ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശബ്ദമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആരാണ് ഈ സമാധാന സുവിശേഷം സമാധാന സുവിശേഷം എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് തിരുവചനം പറയുന്നു യേശു അവൻ സമാധാനത്തിന്റെ ദൈവമാണ് സ്തോത്രം യെശയ്യാ പ്രവചനം 9:6 പറയുന്നു ഹീസ് ദ പ്രിൻസ് ഓഫ് പീസ് കർത്താവ് സമാധാനത്തിന്റെ പ്രഭു ഹീസ് ദ പ്രിൻസ് ഓഫ് പീസ് ഓ Ephesians 2:14 പറയുന്നു ഹീസ് അവർ പീസ് Jesus is our peace. Philippians chapter 4 verse 7 says the peace that passes all understanding sagala buddhiyen kaviyna devathinte samadhanam nadi polulla devathinte samadhanam priya sahodari sahodarmare devathinte krupayal kartavu samadhanathil namme sookshikkumaragatte yesu aanu nammude samadhanam yesu aanu nammude stotram adhe satyam yesu aanu nammude neethi yesu aanu nammude samadhanam സ്തോത്ര പ്രശ്നത്തിന്റെ നടുവിലാണ് സമാധാനം അനുഭവിക്കുന്നത് പ്രശ്നത്തിന്റെ നടുവിലാണ് സമാധാനം അനുഭവിക്കുന്നത് ലോകം മുഴുവൻ പകയ്ക്കുകയാണ് ലോകം മുഴുവൻ സ്തോത്രം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് പക്ഷെ ദൈവജനം സമാധാനത്തിൽ വസിക്കുകയാണ് ആമേൻ ഗവൺമെന്റുകൾക്ക് സമാധാനമില്ല രാഷ്ട്രീയക്കാർക്ക് സമാധാനമില്ല യേശു കർത്താവ് ഉള്ളവർക്ക് സമാധാനമുണ്ട് സമാധാനമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവിക സമാധാനത്തിനായി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ സോ ജീസസ് ഈസ് അവർ പീസ് റൈറ്റ് ഇറ്റ് ഡൗൺ പോയിന്റ് നമ്പർ 3 Jesus is our peace. Jesus is our peace. Number 4, Vishwasam enna parija. The shield of faith. Vishwasam enna parija. Vishwasam enna parija. Akkarathe enna sambandhichu
പടയാളി ചെറിയ വ്യക്തിയാണെങ്കിൽ ചെറിയ പരിചയമായിരിക്കും കൊടുക്കുന്നത്, പടയാളി വലിയ വ്യക്തിയാണെങ്കിൽ വലിയ പരിചയമായിരിക്കും കൊടുക്കുന്നത്. പടയാളിയുടെ സൈസ് അനുസരിച്ചായിരിക്കും പരിച സെറ്റ് ചെയ്യുന്നത്. സ്തോത്രം. പടയാളി ചെറുതാണെങ്കിൽ ചെറിയ പരിച, പടയാളി വലിയവനാണെങ്കിൽ വലിയ പരിച. അർത്ഥം നിങ്ങളുടെ ആഗമാനം സംരക്ഷിക്കുന്നതാണ് ദൈവിക പരിച. നിങ്ങളുടെ ആഗമാനം സംരക്ഷിക്കുന്നതാണ് ദൈവിക പരിചയം. യേശുവിന്റെ നാമത്തിൽ പർട്ടിക്കുലറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ നോക്കി ഞാൻ ദൈവകൃപയാൽ പറയുന്നു, നിങ്ങൾ ആശുപത്രിയിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാക്കണം, കർത്താവ് നിങ്ങൾക്ക് പരിചയമാണ്, കർത്താവ് നിങ്ങൾക്ക് പരിചയ, എക്സ്ക്യൂസ് മീ, കർത്താവ് നിങ്ങൾക്ക് ചുറ്റും പരിചയം എന്നാണ് വേദപുസ്തകം പറയുന്നത്. സങ്കീർത്തനം 3:3 പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് ചുറ്റും പരിച. അർത്ഥം ഏത് ഡയറക്ഷനിൽ പിശാച് നിങ്ങളെ ആക്രമിപ്പാൻ വേണ്ടി നോക്കിയാലും, സ്തോത്രം, ഏത് രോഗശക്തികൾ ഏത് ഡയറക്ഷനിൽ നിങ്ങളെ ആക്രമിപ്പാൻ നോക്കിയാലും ആ പ്രശ്നത്തിനും ആ രോഗത്തിനും പകർച്ചവ്യാധിക്കും നിങ്ങൾക്ക് മധ്യത്തിൽ കർത്താവാകുന്ന പരിച ഓൾറെഡി ഇറങ്ങി നിൽക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ലോക്കൽ പോലീസുകാരനല്ല നിങ്ങളെ സംരക്ഷിക്കുന്നത്, പകരം കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന നിമിത്തം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം സംരക്ഷിക്കുന്നവരാണ്. സ്തോത്രം. ഞാനൊരു സംഭവം പറയട്ടെ. ഊട്ടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം തമിഴ്നാട്ടിലുണ്ട്. അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഓൾമോസ്റ്റ് 27 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോയപ്പോ അവിടുത്തെ സ്തോത്രം അതേ പാസ്റ്റർ ഒരു പെൺകുട്ടിയെ വിളിച്ചു നിർത്തി ഇവണ്ണം പറയുകയുണ്ടായി. അവളെ ഒരു ദിവസം സ്തോത്രം കോളേജിൽ നിന്ന് വരുമ്പോ അതെ അവളെ കാണാതെയായി. കോളേജിൽ നിന്ന് വരേണ്ട സമയം കഴിഞ്ഞിട്ട് അവളെ കാണുന്നില്ല. 7:45 വരെ മാതാപിതാക്കൾ കാത്തിരുന്നു, അവളെ വരുന്നില്ല. ഫ്ലവർ ഫെസ്റ്റിവൽ ടൈമിൽ പെൺകുട്ടികളെ കൊണ്ടുപോയി അവളെ മാസ് റേപ്പ് ചെയ്ത് അവളെ കൊന്നു കളയുന്നതായ ഒരു പ്രവണത അന്ന് ഊട്ടിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ഭയപ്പെട്ട ചർച്ചിലേക്ക് ഓടി വന്ന് പാസ്റ്റർ ജോഷുവ എന്നാണ് ആ പാസ്റ്റർ പേര്, പാസ്റ്റർ ജോഷുവോട് പറഞ്ഞു, പാസ്റ്റർ ജോഷുവ, ക്രിസ്റ്റീന മോളെ കാണുന്നില്ല, ദയവായി പ്രാർത്ഥിക്കണം. അതൊരു കോളനിയുടെ നടുവിൽ പാർക്ക് ഉള്ളതായ ഒരു ചേർച്ചാണ്, ചുറ്റുമുള്ളതായ സ്തോത്രം അതെ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നതായ ആൾക്കാർ താമസിക്കുന്ന കോളനിയുടെ നടുവിലാണ് ആ സഭ. ഒന്ന് ചുമച്ചാൽ തന്നെ എല്ലാവരും കേൾക്കും. 10 മിനിറ്റ് കൊണ്ട് ചർച്ച അങ്ങ് നിറഞ്ഞു കവിഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് എല്ലാവരും മുട്ടുമടക്കി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാസ്റ്റർ ജോഷ് എന്നോട് പറഞ്ഞത്, ആ ചർച്ച് ഞാൻ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇവരിൽ ആരുടെ മോളാണ് കാണാതെ പോയതെന്ന് എനിക്കേ കൺഫ്യൂഷനായി. കാരണം എല്ലാവരും ഒരുപോലെ കരയുന്നു. ആരുടെ മോളാണ് കാണാതെ പോയെന്ന് തിരിച്ചറിവാൻ കഴിയാതെ ഓൾ ദ ഫാമിലീസ് ആർ ക്രൈയിങ് ഓൺ എ കോഡ്, ഓൾ ദ ഫാമിലീസ് ആർ പ്രേയിങ് ആൻഡ് വീപ്പിംഗ് ആൻഡ് ഷെഡിങ് ദെയർ ടിയേഴ്സ് ഇൻ വൺ എ കോഡ്. ദേ ആർ കോൾഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അവരുടെ പേരാണ് ദൈവത്തിന്റെ സഭ. അല്ലാതെ നിനക്ക് കോവിഡ് നിനക്കിരിക്കട്ടെ, നിനക്ക് പ്രശ്നം നിനക്കിരിക്കട്ടെ, നിനക്കിന്റെ കണ്ണുനീർ നിനക്കിരിക്കട്ടെ എന്ന് പറയുന്ന സൺഡേ ക്ലബാണ്. ക്ലബിൽ പോകല്ലേ, സഭയിൽ പോയി ആരാധിക്കണം. ക്ലബിൽ പോയി, ക്ലബിൽ സ്നേഹമില്ല, സഭയിൽ പോയി ആരാധിക്കണം എന്ന് ദൈവകൃപയാൽ പറയട്ടെ. നാളെ പകൽ ഞാൻ ബാക്കി പറയാം. സ്തോത്രം. അതെ, ദൈവകൃപയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, അതെ, സ്തോത്രം. ആ സഭ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി 7:40 മുതൽ പുലർഗാനം 5 മണിവരെ 5:30 അവർ ഒരുമിച്ച് നിലവിളിച്ച് ദൈവത്തിന്റെ മുൻപിൽ കരഞ്ഞു, മണിക്കൂറുകളോളം കരഞ്ഞു. ക്രിസ്റ്റീന എവിടെയെന്ന് അറിയത്തില്ല, ഹോൾ നൈറ്റ് കരയുകയാണ്. അവസാനം കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും പറഞ്ഞുവിട്ട് മാതാപിതാക്കൾ വീട്ടിലേക്ക് വന്നപ്പോൾ, അവരുടെ വീട് കുറച്ചകലെയാണ്, അകലെയുള്ള വീടുകളൊന്നാണ് അവരുടെ വീട്, ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ക്രിസ്റ്റീന വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയാണ്. ആ ക്രിസ്റ്റീനെ തട്ടി വിളിച്ചു അനേപ്പിച്ചു, ചേടി മോളെ നീ എവിടെയായിരുന്നു എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ആള് കുറഞ്ഞ സിംസ് പാർക്കിന് അരികിലൂടെ ആൾക്കാരവിടെ കുറവാണ്, അതുവഴി വന്നപ്പോ ഒരു മാരുതി വ്യാൻ വന്നു നിന്നു, എന്റെ മുഖത്തേക്ക് ഒരു ടവൽ വലിച്ചിട്ടു, ക്ലോറോഫോമിന്റെ ഗന്ധം എന്റെ ഉള്ളിലേക്ക് പോയി. സ്തോത്രം. ഞാൻ അൺകോൺഷ്യസ് ആയി കണ്ണു തുറന്നപ്പോൾ കൊടുങ്കാട്ടിലാണ്. ആ കാറിൽ മുന്നിൽ 2 പേരുണ്ട്, എന്റെ വലത് ഇടത് ഓരോരുത്തരുണ്ട്, 4 ബലിഷ്ഠരായ പുരുഷന്മാർ ആ കാറിലുണ്ട്. പെട്ടെന്ന് അവർക്ക് എന്നെ തൊടുവാൻ കഴിഞ്ഞില്ല, എന്തെന്നറിയത്തില്ല, അവരെന്നെ തൊട്ടില്ല, അവരെന്നെ ഉപദ്രവിച്ചില്ല. കണ്ണു തുറന്നപ്പോൾ ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് പിച്ച് ചീന്തണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിയുന്നില്ല, അമാനുഷികമായി എന്തോ ഒരു ശക്തി നിന്റെ മേലുണ്ട്, നീ ആരാണ്? അപ്പോ അവൾ പറഞ്ഞു, എന്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. ഓഹോ, ഓ, നിന്നെ പിച്ച് ചീന്തണമെന്ന് തോന്നി, പക്ഷെ പറ്റിയില്ല, നിന്റെ പേര് ക്രിസ്റ്റീന, നിന്റെ പേര് ക്രിസ്റ്റീന, അപ്പോ നീ ഒരു ക്രിസ്ത്യാനിയാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി ഇപ്രകാരം പറഞ്ഞു, സാധാ ക്രിസ്ത്യാനി അല്ല, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനി എന്ന് അവൾ പോലും അറിയാതെ ആ ശബ്ദം പുറത്തേക്ക് വന്നു. വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനി എന്ന് വൈകുന്നേരത്തും കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷിയൻ വചനത്താലും ഈ ദൈവത്തിന്റെ ജനം
ശത്രുവിനെ ജയിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവൾ വീണ്ടും ജനനം പ്രാപിച്ചതായ ദൈവവേദൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു വെളുത്ത മേഘം വന്ന് ആ കാറിനെ ടോട്ടലി അങ്ങ് കവർ ചെയ്തു. ആ നാല് പേർ ഫ്രീസ് ചെയ്തു. നമ്മുടെ ദൈവം നാച്ചുറൽ അല്ല, നമ്മുടെ ദൈവം സൂപ്പർ നാച്ചുറൽ ആണ്. എത്ര പേര് വിശ്വസിക്കുന്നു? രണ്ട് പാട്ടും ഒരു സങ്കീർത്തനം കൊണ്ട് പരിപാടി നിർത്തുന്നവനല്ല, അതോടെ തുടങ്ങുന്നവനാണ് ദൈവം. ഒരിക്കലും മറന്നു പോകല്ല. സ്തോത്രം. വെളുത്ത മേഘം വന്ന കാറിന് മുഴുവൻ പൊതിഞ്ഞു. നാല് പേർ ഫ്രീസ് ചെയ്തിരുന്നു. പുലർകാലം 2:30 വരെ വെച്ചു നോക്കി. 2:30 കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് തൊടുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എവിടെ നിന്നാണോ പിടിച്ചത് അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് അവളെ റിലീസ് ചെയ്ത് വിട്ടു. കാരണം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു, അവൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവൾക്ക് വേണ്ടി കണ്ണുനീരൊരുക്കാൻ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ദൈവത്തിന്റെ ജനമേ, ആർക്കോ വേണ്ടി കരയുന്നു, ആർക്കോ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുന്നു, ആർക്കോ വേണ്ടി നിങ്ങളും ഏങ്ങലടിക്കുന്നു, ആർക്കോ വേണ്ടി നിങ്ങളും നിങ്ങളുടെ ഹൃദയവും തകരുന്നു. യേശുവിന്റെ നാമത്തിൽ രഹസ്യത്തിൽ കരയുന്ന ഈ ദൈവത്തിന്റെ ജനത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, ഒരു പരസ്യ ജയം ദൈവം നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു. രഹസ്യത്തിൽ കരയുന്ന നിങ്ങൾക്ക് ഒരു പരസ്യ ജയമുണ്ട് യേശുവിന്റെ നാമത്തിൽ. വിശ്വാസം എന്ന പരിച നീ ഉയർത്തുമ്പോൾ നിന്നെ മാത്രമല്ല ദൈവം സംരക്ഷിക്കുന്നത്, നിന്റെ വീട്ടിലുള്ള സകലരെയും ദൈവം സംരക്ഷിക്കുന്നു, നീയുമായി ബന്ധപ്പെട്ട സകലരെയും ദൈവം സംരക്ഷിക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസം എന്ന പരിച ഉയർത്തിയപ്പോൾ അബ്രഹാം നിമിത്തം ലോത്തിനെ ദൈവം സംരക്ഷിച്ചതുപോലെ അതെ, അവർക്ക് വിശ്വാസം കാണത്തില്ല, അവരെ പ്രാർത്ഥന വൃത്തത്തിലായിരിക്കാം, അവർ ഈവൻ സ്നാനപ്പെട്ടു പോലും കാണത്തില്ല, അവര് മേലെയും താഴെയും ഇടതും വലതുമുള്ള ഭൂതമേ അകത്ത് പോകും എന്നൊക്കെ പറയുന്ന പാരമ്പര്യക്കാരായിരിക്കാം. Who cares about that? നിന്റെ വിശ്വാസം മതി, അവർ വിടുവിക്കപ്പെടുവാൻ. നിന്റെ വിശ്വാസം മതി, അവർ വിടുവിക്കപ്പെടുവാൻ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം എന്ന പരിച. ഹേ, who is our faith? വേദപുസ്തകം പറയുന്നു, Jesus is the author and finisher of our faith. Jesus is our faith. യേശുവാണ് നമ്മുടെ വിശ്വാസം, യേശുവാണ് നമ്മുടെ സത്യം, യേശുവാണ് നമ്മുടെ നീതി, യേശുവാണ് നമ്മുടെ സമാധാനം, യേശുവാണ് നമ്മുടെ വിശ്വാസം. തീർന്നില്ല, തുടർന്ന് പറയുന്നു, the helmet of salvation, the helmet of salvation for the protection of our mind, helmet of our salvation. It's very, very important. If you are a born-again Christian, your mind is not a Malayali mind or UK mind or Indian brain, Indian mind or American mind, but your mind shall be, absolutely your mind will be the mind of Christ. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായിരിക്കും, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായിരിക്കും. അയ്യോ, അവൻ തമിഴനാണ് അതുകൊണ്ടാണ് അങ്ങനെ, ഞാൻ മലയാളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ, ഞാൻ തെക്കേ ഇന്ത്യക്കാരനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ, മറ്റവൻ നോർത്ത് ഇന്ത്യക്കാരനാണ്. നോ 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 നോ, അങ്ങനെയല്ല. ദൈവത്തിന് പല സഭയില്ല. ദൈവത്തിന് സ്തോത്രം, തെക്കേ ഇന്ത്യ സഭ, വടക്കേന്ത്യ സഭ, ഇടത്തെ സഭ, വലത്തെ സഭ, മേലത്തെ സഭ, താഴത്തെ സഭ എന്ന് പറയുന്ന പല സഭയ കർത്താവിനില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, സ്തോത്രം, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരൊറ്റ സഭ മാത്രമേ ദൈവത്തിനുള്ളൂ. സ്തോത്രം. ആ സഭയിലിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ആരും ഉണ്ടെന്നില്ലല്ലോ കർത്താവ്. സ്തോത്രം. ആ സഭയിലിരിക്കുന്ന അതെ, ആ ദൈവത്തിന്റെ ജനത്തിന് ഒരൊറ്റ മൈൻഡേ ഉള്ളൂ. ആ മൈൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആ മൈൻഡ് എന്ന് പറയുന്നത്, സ്തോത്രം, ക്രിസ്തുവിന്റെ മനസ്സായിരിക്കും ദൈവത്തിന്റെ ജനത്തിനുള്ളത്. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സല്ല. ക്രിസ്തുവിന്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സായിരുന്നെങ്കിലേ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ പിറ്റേ നിന്ന് തട്ടിപ്പോയനെ. ക്രിസ്തുവിന്റെ മനസ്സ് വിശാലമായ മനസ്സാണ്. കർത്താവിന്റെ മനസ്സ് പസഫിക് ഓഷനേക്കാളും, ഓ സ്തോത്രം, പസഫിക് ഓഷനേക്കാൾ ആഴവും എവറസ്റ്റിനേക്കാൾ ഉയരവും ആകാശത്തെക്കാൾ വിശാലവുമാണ് കർത്താവിന്റെ മനസ്സ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സ് ആയിരിക്കട്ടെ. അർത്ഥം, നമ്മൾ ചെറുതല്ല പ്രതീക്ഷിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ വലുതാണ് പ്രതീക്ഷിക്കേണ്ടത്. മാതാപിതാക്കളെ, നിങ്ങൾ യു കെയിൽ ആണ് എങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ അവിടുത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളുടെ മക്കൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ? ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എന്നൊക്കെ പറയുന്ന ജാതികൾക്ക് വേണ്ടി അല്ല ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഏറ്റവും ബെസ്റ്റിന് വേണ്ടി ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ ജനം ഏൽപ്പിക്കപ്പെടട്ടെ. ചെറുതല്ല ചിന്തിക്കേണ്ടത്, വലുതാണ് ചിന്തിക്കേണ്ടത്. ഞാന് സ്തോത്രം, നമ്മളൊക്കെ ആരംഭിച്ച സമയത്ത് എഞ്ചിനീയറിംഗും മെഡിസിനും BSc നേഴ്സിംഗും ഒക്കെ ആയിരുന്നു ഏറ്റവും വലിയ കാര്യം. എന്റെ അടുത്ത് 100 അല്ല, 1000 അമ്മ മാതാപിതാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയായാലും എന്റെ ഒരു കുട്ടി BSc നേഴ്സിംഗ് പാസ്സായി അമേരിക്കയുടെ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ UK പ്രദേശത്തേക്ക് ഒന്ന് പറിച്ച് നടപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, സ്തോത്രം, നിങ്ങൾ അങ്ങനെ പറിച്ച് നഷ്ടപ്പെടവനാണ്, ഒത്തിരി നന്ദിയുണ്ട് കർത്താവ്. ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് മാനിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. കേക്ക്,
അടുത്ത തലമുറ ദൈവത്തിന്റെ കൃപയാൽ, അടുത്ത തലമുറ ദൈവത്തിന്റെ കൃപയാൽ, സൈന്യം കൊണ്ട് കഴിയാത്തത്, ശക്തി കൊണ്ട് കഴിയാത്തത് നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവമായ കർത്താവ് പകർന്ന് നെഹെമ്യാവിനെ പോലെ, യോസെഫിനെ പോലെ, ദാനിയലിനെ പോലെ രാജ്യങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങളിലിരുന്ന് ദൈവകൃപകൾ ജ്വലിക്കുവാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് മാതാവേ പിതാവേ, നീ ചെറുതല്ല പ്രതീക്ഷിക്കേണ്ടത്, കർത്താവിന്റെ കൃപയാൽ നീ വലുതാണ് പ്രതീക്ഷിക്കേണ്ടത്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ചെറുതല്ല ചിന്തിക്കുന്നത്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ദൈവത്തിന്റെ കൃപയാൽ വലുതാണ് ചിന്തിക്കുന്നത്. നാളെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കും. അതുകൊണ്ട് സ്തോത്രം. അതെ, രക്ഷിക്കപ്പെട്ടവന്റെ മനസ്സ് പാപത്തിന്റെ മനസ്സല്ല. സ്തോത്രം. പാപചിന്ത കടന്നു വരുമ്പോൾ, പാപചിന്ത നമ്മുടെ മനസ്സിലേക്ക് സാത്താൻ ഇടുമ്പോൾ, വല്ലവന്റെ തലയ്ക്ക് പിടിക്കല്ലേ, സ്വന്തം തലയ്ക്ക് പിടിച്ച പ്രൈവറ്റ് ഡബിളിനെ അങ്ങ് ശാസിക്കണം. നമ്മുടെ പബ്ലിക് ഡബിളിനെ ശാസിപ്പാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. എന്നാൽ വല്ലവന്റെ പിശാചിനെ അല്ല ഓടിക്കേണ്ടത്, ഇടക്കിടക്ക് സ്വന്തം പിശാചിനെ കൂടെ ഓടിപ്പാൻ സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെടണം. കുഞ്ഞാമയും കുശുമ്പും മത്സരവും കയ്പും പകയും നമുക്കുള്ളതല്ല. യേശുവിൻ നാമത്തിൽ ഈ പറയപ്പെട്ട കയ്പേ പുറത്തു പോ, മത്സരമേ പുറത്തു പോ, അഹങ്കാരമേ പുറത്തു പോ, മറ്റ് സഭകളുമായിട്ടുള്ള കമ്പാരിസനെ പുറത്തു പോ, മറ്റ് ദൈവദാസന്മാരുമായിട്ടുള്ള മത്സരമേ പുറത്തു പോ, കസേരക്കളിയെ പുറത്തു പോ. എന്റെ മനസ്സ് മനസ്സല്ല, എന്റെ മനസ്സ് കർത്താവിന്റെ മനസ്സാണ്. ചാറ്റിൽ കമന്റ് ഇടുന്ന ആരും ഇല്ലയോ? എഴുതാൻ അറിയാത്ത എല്ലാവരും എഴുതാൻ പഠിക്കട്ടെ. കർത്താവേ സ്തോത്രം. ഓക്കെ ഓക്കെ സ്തോത്രം. ഓക്കെ ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മനസ്സായിരിക്കണം നമ്മുടെ മനസ്സ്. എന്താ മനസ്സ്? നമ്മുടെ മനസ്സ് കർത്താവിന്റെ മനസ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സ്തോത്രം. ഓക്കെ തുണ്ടിയിലെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, യു ആർ എ ഗുഡ് മാൻ, ഐ നോ. സ്തോത്രം ഹല്ലേലൂയ, യു ആർ എ ഗുഡ് മാൻ സ്തോത്രം. സോ നോക്കണമേ, അതെ തിരുവചനം പറയുന്നു. സ്തോത്രം. തിരുവചനം പറയുന്നു കർത്താവിന്റെ മനസ്സ്. ഓ, രക്ഷിക്കപ്പെട്ടവന് ഉള്ളതായ മനസ്സ് രക്ഷയുടെ ശിരസ്ത്രമാണ്. ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈൻഡ്. എന്നാ രക്ഷിക്കപ്പെട്ടത്? മെഴുകുതിരി കത്തിച്ചത് കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്, കുരിശുമൂട്ടിയും മുട്ടുമടക്കിയത് കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. പകരം യുഗങ്ങളുടെ പാറ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ, മൂന്നാണികളിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിയത് കൊണ്ടാണ് ദൈവത്തിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടത്. സോ ജീസസ് ഈസ് അവർ സൽവേഷൻ. ഒരു സഭയും നമുക്ക് വേണ്ടി മരിച്ചില്ല, ഒരു പ്രവാചകനും ഒരു പാസ്റ്ററും നമുക്ക് വേണ്ടി മരിച്ചില്ല. യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ജീസസ് ഈസ് അവർ സൽവേഷൻ. യേശുവാണ് നമ്മുടെ രക്ഷ. നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നത് ബിക്കോസ് ഓഫ് ജീസസ്. യേശു കർത്താവ് നിമിത്തമാണ് നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. സോ യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം. ആൻഡ് ജീസസ് ഈസ് അവർ സൽവേഷൻ. പോയിന്റ് നമ്പർ ഫൈവ്, ജീസസ് ഈസ് അവർ സൽവേഷൻ. ഇനി ആ പടയാളിയുടെ വലത് കയ്യിൽ നോക്കിയേ, അടയാളിയുടെ വലത് കയ്യിൽ ഒരു വാളിരിപ്പുണ്ട്. അടയാളിയുടെ വലത് കയ്യിൽ ഒരു വാളിരിപ്പുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം എന്ന വാള്, ദൈവത്തിന്റെ ഡബിൾ എഡ്ജഡ് സോഡ്, ദൈവത്തിന്റെ വചനമാകുന്ന ഇരുവാൾ തലയുള്ള വാൾ. ഇന്ന് വചനം വചനം കേൾക്കാൻ ഒരു കൂട്ടർക്ക് താല്പര്യം വളരെ കുറവാണ്. ചിലരൊക്കെ പറയുന്നത് ഇന്ന് ഇന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കണം, നമുക്ക് തുള്ളിച്ചാടാം എന്നാണ് പറയുന്നത്. ഞാനും തുള്ളിച്ചാടിപ്പിക്കുന്നവനൊക്കെയാണ്. പക്ഷേ വചനമില്ലാതെ തുമ്പിതുള്ളൽ, വചനമില്ലാതെ ചാടിയാൽ അതിന്റെ പേര് തുമ്പിതുള്ളൽ എന്നാണ് തിരുവനന്തപുരംകാരായ ഞങ്ങളൊക്കെ പറയുന്നത്. ഓണക്കാലത്ത് ഇങ്ങനെ തുമ്പിത്തുള്ളുന്ന പരിപാടിയുണ്ട്. നമ്മൾ ഞായറാഴ്ചതോറും വന്ന തുമ്പിതുള്ളലിലല്ല വിടുതൽ വ്യാപരിക്കുന്നത്, വചനത്തിലാണ് സ്തോത്രം ദൈവീക വിടുതൽ വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ സഭ നിൽക്കുന്നത് തറയിലല്ല, ദൈവത്തിന്റെ സഭ നിൽക്കേണ്ടത് വചനത്തിലാണ്. വചനത്തിൽ നിൽക്കുന്ന സഭയ്ക്ക് മാത്രമേ വളർച്ചയുള്ളൂ, വചനത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസനെ വളർച്ചയുള്ളൂ. അതുകൊണ്ട് വല്ലതും പറയാതെ, ഉസ്മാനിയയിലെ അനുഭവം പറയാതെ, ഉഗാണ്ടയിലെ അനുഭവം പറയാതെ, ദൈവവചനം പറയുന്നു, കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധ വചനം പറയുന്നു, സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായ വചനം പറയുന്നു എന്ന് പറഞ്ഞാൽ വചനത്തിലാണ് ദൈവത്തിന്റെ ജനം വളരേണ്ടത്. ബില്ലി ഗ്രഹാം ഡെയിലി 20 അധ്യായം വായിക്കുമായിരുന്നു. 20 അധ്യായം ബില്ലി ഗ്രഹാം വചനം വായിക്കും. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരനെ കാണുകയായിരുന്നു. അദ്ദേഹം ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു 4 പ്രാവശ്യം ബൈബിൾ വായിക്കും. ഒരു വർഷം അദ്ദേഹം 4 പ്രാവശ്യം ബൈബിൾ വായിക്കും. സ്തോത്രം. ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ പുള്ളിയുടെ വായന അങ്ങ് കൂടി. ഇന്നലെ ലഞ്ച് അദ്ദേഹത്തോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഹാളാണ് ഞങ്ങളുടെ ഒരു അതെ രണ്ട് സർവീസ് നടക്കുന്നത്. നിങ്ങൾ കാണുന്ന വെബ് സ്ട്രീമൊക്കെ അദ്ദേഹത്തിന്റെ ഹാളിലാണ്. ഏത് ഹൈറ്റ്സ്? ആ സന്തോഷ് ബ്രദറിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബ്രദറെ 10 മിനിറ്റ് വന്ന് ടി വി കാണും. സ്തോത്രം. ബാക്കി മുഴുവൻ നേരവും പുള്ളി ഉറങ്ങുന്ന നേരം ഒഴികെ ബാക്കി മുഴുവൻ ബൈബിൾ വായിക്കുക. ഇങ്ങനെ നോക്കിയിരുന്നു വായിച്ച് വായിച്ച് അദ്ദേഹത്തിന്റെ അവസാനം കഴുത്തുവേദനയായി. സ്തോത്രം. ബൈബിള് വായിക്കുക, അധ്യായം അധ്യായമായിട്ടല്ല, ഓ പുസ്തകം പുസ്തകമായിട്ട്
ബൈബിള് വായിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിനായി സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നു. സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ. ദൈവത്തിന്റെ വചനമെന്ന വാള്, പടയാളിയുടെ വലത് കയ്യിലിരിക്കുന്നത് വചനമെന്ന വാളാണ്. യേശു കർത്താവിനെ പരീക്ഷിപ്പാൻ സാത്താൻ വന്നപ്പോൾ സ്തോത്രം യേശു പറഞ്ഞത് ഇറ്റ് ഈസ് റിട്ടൺ. വചനം പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ ന്യൂസ് പറയല്ല, സ്തോത്രം വചനം പറഞ്ഞാട്ടെ. എന്താണ് ബൈബിൾ പറയുന്നത്? വചനം പറഞ്ഞാട്ടെ. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ നിൽക്കുന്നത് അസ്ഥി താഴ്വരകളായിരിക്കാം. അസ്ഥി താഴ്വരയിൽ നിൽക്കുമ്പോൾ എസ്കേൽ പറഞ്ഞത് അഭിപ്രായമല്ല പറഞ്ഞത്, എസ്കേൽ പറഞ്ഞത് ദൈവത്തിന്റെ വചനമാണ്. എസ്കേൽ പ്രവചിച്ച് പറഞ്ഞത് Just to pronounce and proclaim the word of the Lord, and you will see the dry bones are going to rise up as a revival army. യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് കർത്താവിന്റെ കൃപയാൽ സ്തോത്രം വചനം പറഞ്ഞാട്ടെ. ആരാണ് ഈ വചനം? വെളിപ്പാട് പുസ്തകം 19:13 പറയുന്നു, യേശു കർത്താവാണ് വചനം. കർത്താവായ യേശുവാണ് വചനം. യേശുവാണ് സ്തോത്രം അതെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നവൻ. സോ യേശു തന്നെയാണ് വചനം. സോ വലത് കയ്യിലിരിക്കുന്ന വാള യേശു തന്നെയാണ്. സോ യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം, യേശുവാണ് രക്ഷ, യേശുവാണ് ദൈവ വചനം, യേശുവാണ് ദൈവവചനം. ഇനി കേക്ക്, ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അതുകൊണ്ട് സർവായുധ വർഗത്താൽ ഒരു വ്യക്തി നിറയുമ്പോൾ, സർവായുധ വർഗത്തെ ഒരു വ്യക്തി ധരിക്കുമ്പോൾ അവൻ യേശുവിനാൽ ധരിക്കപ്പെടുകയാണ്. സർവായുധ വർഗത്തിൽ ഒരുവൻ നിറയപ്പെടുമ്പോൾ, യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം, യേശുവാണ് രക്ഷ, യേശുവാണ് ദൈവവചനം, സ്തോത്രം. സർവായുധ വർഗത്താൽ ഒരു പടയാളി നിറയുമ്പോൾ യേശുവിന്റെ പ്രസൻസിലാണ് അവർ നിറയുന്നത്. കർത്താവിന്റെ പ്രസൻസിലാണ് നിങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രസൻസ് നിറയുന്നത് ഏതോ മാർബിളിലോ ഏതോ ഗ്രാനൈറ്റിലോ അല്ല, നിങ്ങളിൽ ഓരോരുത്തരിലുമാണ് കർത്താവിന്റെ സാന്നിധ്യം നിറയുന്നത്. ഹല്ലേലൂയ. സർവായുധ വർഗത്തിൽ നിറയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയുന്നു. പക്ഷേ രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. പക്ഷെ ഇത്രയും നേരം പറഞ്ഞപ്പോ ചിലരൊന്നും അനങ്ങുന്നില്ല, ചിലർക്കൊന്നും ഒരു ഉത്സാഹം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ചേട്ടാ പടയാളിയുടെ ഈ സോൾജിയറിന്റെ ഫ്രണ്ട് സൈഡ് മാത്രമാണല്ലോ കവർ ചെയ്യുന്നത്, പടയാളിയുടെ മുൻവശം മാത്രമാണല്ലോ കവർ ചെയ്യുന്നത്. സത്യം അരക്കി കിട്ടി, നീതി എന്ന് കവചം ധരിച്ച, സമാധാന സുവിശേഷ ഒരുക്കം കാണു ചെരുപ്പായിട്ട്, വിശ്വാസം എന്ന പരിചയം ഏറ്റെടുത്ത്, രക്ഷ എന്ന ശിരസമണിയ, ദൈവോചന എന്ന ആത്മാവിന്റെ വാളിനെ കൈക്കൊള്ളുന്നു. പടയാളിയുടെ ഫ്രണ്ട് സൈഡാണല്ലോ, ഫ്രണ്ട് സൈഡ് മാത്രമാണല്ലോ കവർ ചെയ്യുന്നത്. There is no covering at the back of the soldier of Christ. ക്രിസ്തുവിന്റെ പടയാളിയുടെ പിൻവശം കവർ ചെയ്യുന്നില്ലല്ലോ. പാവം പടയാളി അവന്റെ പിൻവശം കവർ ചെയ്യുന്നില്ലല്ലോ എന്ന് ആർക്കേലും തോന്നുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. രണ്ട് കാര്യം പറയുന്നു, അതിന്റെ ആവശ്യമില്ല. കാര്യം നമ്പർ വൺ, ഒരിക്കലും ശത്രു നിന്റെ പിൻവശം കാണത്തില്ല. കാരണം നീ തോക്കത്തില്ല, നീ തോക്കത്തില്ല, നീ തോൽക്കത്തില്ല. ഒരു പോരിലും പോരാട്ടത്തിലും നീ തോൽക്കത്തില്ല, തോൽവി നിനക്കില്ല. സ്തോത്രം. പ്രിയ പാസ്റ്റർ ഒത്തിരി ഒത്തിരി പുസ്തകങ്ങളുടെ നടുവിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹം തിരിഞ്ഞു നോക്കിയാൽ സാക്ഷികൾ, ഇത്രയും വലിയ സമൂഹം ഇരിക്കുന്നത് പോലെ ഒത്തിരി പുസ്തകങ്ങളെ പിന്നിലാണ് പാസ്റ്റർ ഇരിക്കുന്നത്. അക്കൂട്ടത്തിൽ ചില ഡിക്ഷണറികളും ഉണ്ടായിരിക്കും, ഡിക്ഷണറികൾ ഉണ്ടായിരിക്കും. ആ ഡിക്ഷണറിയിൽ വൃത്തികെട്ട ഒരു വാക്കുണ്ട്, ഫെയിലിയർ, ഫെയിലിയർ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വെബ്സ്ട്രീം കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഡിക്ഷണറി എടുത്ത് ഡിഫീറ്റ്, ഫെയിലിയർ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് വാക്കിനെ ക്യാൻസൽ ചെയ്തിട്ട് പറയണം, പ്രൈസ് ബി ടു ഗോഡ് വൺ ഹു ഗിവ്സ് us victory through Christ Jesus. നിങ്ങളുടെ പരാജയങ്ങളെ ജയമാക്കി തീർക്കുന്നവനാണ് കർത്താവ്. നിങ്ങൾ തോറ്റ് ഞാൻ കാണത്തില്ല, ഞാൻ തോറ്റ് നിങ്ങളും കാണത്തില്ല. ക്രിസ്തു യേശുവിൽ നമ്മൾ ജയിച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് ശത്രു നമ്മുടെ പിൻവശം കാണത്തില്ല. ഞാൻ തോറ്റാൽ മാത്രമേ, ഞാൻ തോറ്റോടിയ പട, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു പദ്യമുണ്ട്, തോറ്റോടിയ പടയായി നമ്മൾ ഓടിപ്പോകത്തുള്ളൂ. എന്നാൽ സ്തോത്രമതിയെ തോറ്റോടിയ പടയല്ല നമ്മൾ, നമ്മൾ ജയിച്ച് മുന്നേറുന്ന സൈന്യമാണ്. ചെങ്കടൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു മുന്നോട്ട് പോ, ഓ യോർദാൻ വന്നപ്പോൾ ദൈവം പറഞ്ഞു മുന്നോട്ട് പോ, എരിഹോ വന്നപ്പോൾ ദൈവം പറഞ്ഞു മുന്നോട്ട് പോ, നിങ്ങൾക്ക് കൊറോണ വരുമ്പോൾ ഇന്നും ദൈവം പറയുന്നു മുന്നോട്ട് പോ, മുന്നോട്ട് പോ യേശുവിന്റെ നാമത്തിൽ. സഭയെ മുന്നോട്ട് പോ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ കാറുകൾക്ക് റിവേഴ്സ് ഗിയർ ഉണ്ട്, പക്ഷെ നിന്റെ വിശ്വാസ ജീവിതത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല.
ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ നിന്റെ കാറിന് റിവേഴ്സ് ഗിയർ ഉണ്ട്, പക്ഷെ നിന്റെ വിശ്വാസ ജീവിതത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല. നിന്നോ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലേ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും യേശുവിന്റെ നാമത്തിൽ. ഐ പ്രൊഫസൈ ടു ദിസ് കോൺഗ്രിഗേഷൻ റൈറ്റ് നൗ, എവരി ലിമിറ്റേഷൻസ് ആൻഡ് എവരി വാൾസ് ലെറ്റ് ഇറ്റ് ഫാൾ ഡൗൺ ഇൻ ജീസസ് നെയിം. Oh, from glory to glory, from victory to victory, from grace to grace, from faith to faith, and glory. Oh, from faith to faith, let the people grow, let the people move forward in Jesus' name. Move forward in Jesus' name. അതുകൊണ്ട് സ്തോത്രം, കർത്താവ് തന്റെ ജനത്തെ നോക്കി പറഞ്ഞു, നീ പിന്നോട്ട് പോകുന്ന ഒരു സംഭവമില്ല, നീ പിന്നോട്ടേ പോകത്തില്ല, നീ മുന്നോട്ടേ മാത്രമേ പോകത്തുള്ളൂ, അതുകൊണ്ട് നിന്റെ പിൻവശം കവർ ചെയ്യേണ്ട കാര്യം ഇല്ല, നിങ്ങൾ മുന്നോട്ടേ പോകത്തുള്ളൂ. അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, നമ്മൾ മുന്നോട്ടേ പോകത്തുള്ളൂ. പെട്ടെന്ന് പറ പെട്ടെന്ന് പറ, അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറ, മൂവ് ഫോർവേഡ്, മൂവ് ഫോർവേഡ്, മൂവ് ഫോർവേഡ്, മൂവ് ഫോർവേഡ്, മൂവ് ഫോർവേഡ് ഇൻ ജീസസ് നെയിം. മൂവ് ഫോർവേഡ്, മൂവ് ഫോർവേഡ്. ഇത് നമ്മളെ വലിയ മുന്നേറ്റത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കാണ്, വലിയ മുന്നേറ്റത്തിന് വേണ്ടി. എനിക്ക് കാണാൻ കഴിയുന്ന ഭയങ്കര ഒരു മൂവിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്, വലിയൊരു മൂവിന് വേണ്ടി ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. പലതും ഇതുവരെ ജനിച്ചിട്ടില്ലാത്തത് നിങ്ങളെ കർത്താവിന്റെ കൃപയാൽ ജനിപ്പാൻ വേണ്ടി പോകുന്നു. വലിയ സീനിയേഴ്സിന് കഴിയാത്തത്, ഐ എം നോട്ട് പ്രോപ്പർ, ഞാൻ ഏതോ ജലസിയോ കോമ്പറ്റീഷനോ അല്ല പറയുന്നത്, പല വർഷങ്ങളായിട്ട് ആ മണ്ണിൽ നടക്കാത്തത് പലത് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിപ്പാൻ വേണ്ടി പോകുകയാണ്. ഹാലലുയ, നിങ്ങളുടെ കാത്തിരിപ്പിന്റെ നേരങ്ങൾ കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി നിങ്ങൾ കാത്തിരുന്നിട്ട് നേടാൻ കഴിയാത്തത് വളരെ വേഗത്തിൽ, വളരെ വേഗത്തിൽ, റാപ്പിഡിറ്റി, റാപ്പിഡിറ്റി, റാപ്പിഡിറ്റി ഇൻ ജീസസ് നെയിം, വളരെ വേഗത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ ചെയ്തെടുപ്പാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അതെ, നമ്പർ ടു, രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെളിപ്പാട് എന്ന് പറയുന്നത്, വൈ ദ സോൾജിയേഴ്സ് ബാക്ക് സൈഡ് ഈസ് നോട്ട് ബീങ് കവേർഡ്. സ്തോത്രം. അതെ അതെ, മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരാണ് കവർ ചെയ്യുന്നത്, നമ്മൾ പരസ്പരം കവർ ചെയ്യണം. കാരണം രണ്ട് തരത്തിലുള്ള പോരാട്ടമുണ്ട്, ഒന്ന് പാമ്പിന്റെ പോരാട്ടം, മറ്റൊന്ന് തേളിന്റെ പോരാട്ടം. സ്കോർപിയ, ഐ മീൻ സ്നേക്സ് ആൻഡ് സ്കോർപിയൻസ്, സ്നേക്സ് ആൻഡ് സ്കോർപിയൻസ്. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 19. പാമ്പിന്റെ പോരാട്ടം, തേളിന്റെ പോരാട്ടം. പാമ്പിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടോ, ഒത്തിരി പേരെ ഇങ്ങനെ പർദ്ദയിട്ടിരിക്കുന്ന പോലെ മറച്ചിട്ടൊക്കെയാണ്, പക്ഷെ വന്നിരിക്കുന്നവരെ നോക്കി, പാമ്പിനെ, യു യു കെയിൽ പാമ്പുണ്ടോ, ഞാൻ വിചാരിച്ചു യു കെയിലുള്ള പാമ്പില്ല. തേളിനെ കണ്ടിട്ടുള്ള കരങ്ങൾ ഉയർത്തുക, തേളിനെ, തേളിനെ, യു കെ തേളി. തേളുണ്ടോ, ഞാൻ ചർച്ചിന് പുറത്തുള്ളതല്ല പറഞ്ഞ, സോറി, ചർച്ചിനകത്തുള്ളതല്ല പറഞ്ഞ, ചർച്ചിന് പുറത്തുള്ളതാ ചോദിച്ചത്. നിങ്ങള് സ്തോത്രം, ഓക്കെ, അപ്പൊ പാമ്പുണ്ട്, നമുക്ക് തേളുണ്ട്, താങ്ക് യു. സ്തോത്രം. നിങ്ങൾക്ക് ചർച്ചിന് പുറത്തേ ഉള്ളൂ, ചർച്ചിനകത്തില്ല, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നോക്ക്, സ്തോത്രം. പാമ്പ്, പാമ്പ് അത് പുറത്തു നിന്നുള്ള പോരാട്ടമാണ്, വിസിബിൾ അറ്റാക്ക്. പാമ്പിന്റെ പ്രത്യേകത എക്സ്പെക്റ്റഡ് അറ്റാക്സ്, എക്സ്പെക്റ്റഡ് അറ്റാക്സ് ആണ്. സ്തോത്രം. പാമ്പിന്റെ പോരാട്ടം, എക്സ്പെക്റ്റഡ് അറ്റാക്ക്. പാമ്പ് നേരിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് അറ്റാക്സ്, അതാണ് പാമ്പിന്റെ പോരാട്ടം. തേളിന്റെ പോരാട്ടം അങ്ങനെയല്ല, അൺഎക്സ്പെക്റ്റഡ് അറ്റാക്ക്, അതാണ് തേളിന്റെ പോരാട്ടം. എക്സ്പെക്റ്റഡ് അറ്റാക്സ് ജാതികളിൽ നിന്ന് വരുമ്പോൾ, അൺഎക്സ്പെക്റ്റഡ് അറ്റാക്സ് വരുന്നത് ഓൺ ബ്രദേഴ്സിൽ നിന്നാണ്. ഹല്ലേലൂയ, സ്തോത്ര പ്രജ. ഒരു ഗ്ലാസ് വെള്ളം കിട്ടി ഞാൻ കുടിക്കായിരുന്നു കർത്താവേ. സ്തോത്രപ്പ. പാമ്പിന്റെ പോരാട്ടം, അതെ, സ്തോത്രം. അതെ, ജാതികൾ എന്ന് വരുമ്പോൾ തേളിന്റെ പോരാട്ടം. അകന്ന് നിൽക്കുന്നവരിൽ നിന്നല്ല വരുന്നത്, അടുത്ത് നിൽക്കുന്നവരിൽ നിന്നാണ് തേളിന്റെ പോരാട്ടം. ഈ ദൂരെ നിൽക്കുന്ന ആൾക്കാർ കല്ലെടുത്തെറിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു മാറാം, ദൂരെ നിൽക്കുന്ന ആൾക്കാർ കല്ലെടുത്തെറിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു മാറാം, പക്ഷെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ സൂചി കൊണ്ട് കുത്തിയാൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ വിഷമമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ദൂരെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിക്കുന്നതിനേക്കാൾ ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാണ്. അടുത്ത് നിൽക്കുന്നതായ ആൾക്കാർ സൂചി കൊണ്ട് കുത്തുമ്പോൾ അതിന്റെ വേദന വലുതായിരിക്കും. പാമ്പിന്റെ പോരാട്ടം നിന്നെ തകർക്കാനുണ്ട്, തേളിന്റെ പോരാട്ടം നിന്നെ തകർക്കാനുണ്ട്. ഒരു വ്യക്തിയെ പൊളിക്കുമ്പോൾ അവൻ മാത്രമല്ല പൊളിയുന്നത്, അവനിലൂടെയുള്ള ഹാർവെസ്റ്റ് ആണ് പൊളിയുന്നത്. ഒരിക്കൽ കൂടെ, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ വാട്ട് ഐ സെഡ്. സ്തോത്രം. ഒരു വ്യക്തിയെ തകർക്കുമ്പോൾ, മഞ്ഞപത്രങ്ങളിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒരു വ്യക്തിയെ തകർക്കുമ്പോൾ, ഒരു വ്യക്തിയെ തകർക്കുമ്പോൾ, ആ വ്യക്തിയെ അല്ല തകർക്കുന്നത്, ആ വ്യക്തി മാത്രമല്ല തകരുന്നത്, അവനിലൂടെയുള്ളതായ കൊയ്ത്താണ് തകരുന്നത്. ദാറ്റ് സ്പിരിറ്റ് ഓഫ് ആന്റി സെമറ്റിസം വായിച്ചു നോക്കണം, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം. ഗൂഗിൾ ആന്റി പറയുന്ന എല്ലാം സത്യമല്ല, പക്ഷേ എങ്കിലും സ്പിരിറ്റ് ഓഫ് ആന്റി സെമറ്റിസം, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള, ദൈവത്തിന്റെ അഭിഷേകമുള്ള, ദൈവത്തിന്റെ പദ്ധതിയുള്ള, ദൈവത്തിന്റെ മക്കൾക്കെതിരെ, സ്തോത്രം, അവനെ ഡിസാസ്റ്റ്, അവനെ 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 ടാർണിഷ് ചെയ്യാനായി, അവനെ തകർക്കാനായിട്ടുള്ള, സ്തോത്രം. പാമ്പ് പറ്റിയില്ലെങ്കിൽ പിന്നെ വരുന്നത് തേളാണ്, തേള്.
തേളിന്റെ പ്രത്യേകതയുണ്ട്. ഞാൻ തേളിനെ കണ്ടിട്ടുണ്ട്, കടിച്ചിട്ടില്ല, കടിക്കണമെന്ന് തൊട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവേ സൂക്ഷിക്കണം. സ്തോത്രം. തേളിന്റെ പ്രത്യേകത നീളമുള്ള കൈ ആയിരിക്കും. തേളിന്റെ കൈ നീളമുള്ള കൈ. ഓ ബ്രദർ പാസ്റ്റർ രഞ്ജിത്ത് അമ്പനാട്ട് പ്രൈസ് ദി ലോർഡ്. നീളമുള്ള കൈ ഓടി വന്നിങ്ങനെ കെട്ടി പിടിച്ച്. അവനൊരു വല്ലാത്ത വാലുണ്ട്. അവന്റെ കയ്യേക്കാൾ നീളമുള്ളത് അവന്റെ വാല. അവന്റെ മിനിസ്ട്രിയുടെ പേര് www.val.org. വാലാണ് അവന്റെ വാലിലാണ് വിഷം. സ്തോത്രം. കൈ കൊണ്ട് അവൻ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ വാൽ കൊണ്ട് ടിഷ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തി നശിപ്പിക്കും. മനസ്സിലാകുന്നോ നിനക്ക്? തലയിൽ നിന്ന് ഹൃദയത്തോട്ട് ഇറങ്ങട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. സ്തോത്രം. തലയിൽ നിന്ന് ഹൃദയത്തോട്ട് ഇറങ്ങി വരട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യാം. ഏ സൂവിലം പരിശുദ്ധാത്മാവുണ്ട്, സൂവിലം പരിശുദ്ധാത്മാവുണ്ട് യേശുവിന്റെ നാമത്തിൽ. ദൈവം നിങ്ങളെ പണിയുകയാണ്, ദൈവം നിങ്ങളെ പണിയുക, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുക, ദൈവം നിങ്ങളെ പണിയുകയാണ്. എത്രപേർക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്? എത്രപേർക്ക് മനസ്സിലാകുന്നത് കർത്താവിനോട് സംസാരിക്കുന്നതെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ എനിക്ക് നൂറുകണക്കിന് പ്രസംഗങ്ങൾ പറയാം, പക്ഷേ ഇതെന്നെ കർത്താവ് സ്പെഷ്യലി ഏൽപ്പിച്ചതാണ്. എനിക്ക് അറിയത്തില്ല ആരോടാ ഞാൻ ആശ്വസിപ്പിച്ചിരിക്കുന്നത്. റിയലി 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 എന്തിനാ ഞാൻ ദൈവത്തോട് ചോദിച്ചാ? പക്ഷേ ഇത് കോൺഫറൻസിലൊക്കെ ഞാൻ പ്രസംഗിച്ചതാ, ഇത് സൂമില്. മറ്റേ ഫയറും റിവറും അതെ തള്ളലും കാറ്റും ഓ സുനാമിയൊക്കെ അല്ലേ പറയണ്ടേ? ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കർത്താവ്? എന്നെ നാണക്കെടുത്തല്ലേ പച്ചാന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു നീ പോയി അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. സ്തോത്രം. എന്റെ വാക്കിന് വലയിറക്കിയതുപോലെ ഞാൻ വന്നതാണ്. നിനക്ക് പാമ്പിന്റെ പോരാട്ടം മാത്രമല്ല ഉള്ളത്, നിനക്ക് തേളിന്റെ പോരാട്ടം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരന്, ഒരു കുടുംബത്തിന് അവനെ പാമ്പ് കടിക്കുമ്പോ നോ പ്രോബ്ലം. ഫ്രണ്ടില് സർവായുധ വർഗമുണ്ട്, പാമ്പ് വരുമ്പോ നോ പ്രോബ്ലം. ഫ്രണ്ട് സൈഡ് സർവായുധ വർഗം ആകുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമുണ്ട് ഫ്രണ്ട് സൈഡ് കവറിയ. പക്ഷെ പാവം അവന്റെ തേള് വരുമ്പോ ഉണ്ടല്ലോ, അവന്റെ പിൻവശത്തൊന്നുമില്ല. പാമ്പ് വരുമ്പോ ഫ്രണ്ടിലെ സർവായുധ വർഗമുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. പക്ഷെ തേള് വരുമ്പോ പിന്നിലൂടെ ആക്രമണം വരുമ്പോഴേ, പിന്നിലൂടെ ആക്രമണം വരുമ്പോ ഒന്നുമില്ല, ബാക്ക് സൈഡ് ഈസ് ഓപ്പൺ. ഈ പിന്നിലൂടെ ആക്രമിക്കുന്നവന്റെ പേരാണ് അമാലേക്കൻ, അമാലക്കൈറ്റ്സ്. പിന്നിലൂടെ ആക്രമിക്കുന്നവന്റെ പേര് വിശ്വാസിയല്ല, റവറൻഡ് അല്ല, പാസ്റ്റർ അല്ല, ഡീക്കൺ അല്ല, വിശ്വാ പിന്നിലൂടെ ആക്രമിക്കുന്നവന്റെ പേരാണ് അമാലക്കൈറ്റ്സ്, അമാലക്കൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. ഇഫ് സംബഡി ഈസ് കാരിയിങ് ദ അനോയിന്റിംഗ് ഓഫ് അറ്റാക്കിംഗ് ഫ്രം ദ ബാക്ക്, they will be totally expelled from the ministry and faith. വിശ്വാസത്തിൽ നിന്നും ശുത്രൂഷയിലും അങ്ങനെയുള്ള കാണത്തില്ലെന്നാണ് ആ പച്ച മലയാളത്തിൽ ഞാൻ എനിക്ക് പറയാനുള്ളത്. പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ഒരുത്തൻ കൃപയെ കാണത്തില്ല. അമാലേക്കൻ ഇപ്പൊ ഇല്ല. അയ്യോ ആരും ആരും സുമീന്ന് പുറത്തു പോലെ കേക്ക് കേക്ക് ആരും സുമീന്ന് പുറത്തു പോലെ ഇത് കേട്ടിട്ട്. സ്തോത്രം. അതെ, അമാലേക്കൻ ഇപ്പൊ ഇല്ല, അമാലേക്കൻ ഇപ്പൊ ഇല്ല. പക്ഷെ അവന്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. കേരളത്തിലുണ്ട്, യു കെയിലും കാണും, അല്പം കൂടുതലായിട്ട് കാണും. ചിലപ്പോൾ കുറച്ചുകൂടെ വൈറ്റമിൻ കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും. പിന്നിലൂടെ ആക്രമിക്കുന്ന അമാലേക്കൻ, പക്ഷേ അമാലേക്കൻ ഒരിക്കലും ദൈവം കൃപയെ കാണത്തില്ല. അമാലേക്കനില്ല. ദാവീദിന്റെ കാലത്ത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് സമാന സകല അമാലേക്കന്മാരെയും തകർത്തു കളഞ്ഞു. സ്വ പിന്നിലൂടെ ആക്രമിക്കുന്ന ശത്രുവിന്റെ പേരാണ് സ്തോത്രം തേള് എന്ന് പറയുന്നത്. സ്വ ദൈവകൃപയാൽ, ദൈവസ്നേഹമുള്ള സകല ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ കൃപയാൽ നമ്മളോ We need to cover one another. നമ്മൾ പരസ്പരം കവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ പരസ്പരം കവർ ചെയ്യണം. ആരോ കരയുന്നു, ആരോ വേദനിക്കുന്നു, ഈ ദിവസങ്ങളിൽ പരസ്പരം നമ്മളൊന്ന് കവർ ചെയ്യണം. ഈ സൈലന്റ് ടൈമിൽ, ക്രൂസൈഡും കോൺഫറൻസും ഒന്നും ഇല്ലാതിരിക്കുന്ന ഈ സൈലന്റ് ടൈമിൽ ഫോണിലൂടെ വിളിച്ച് പരസ്പരം നമ്മൾ കവർ ചെയ്യണം, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത് നമ്മൾ പരസ്പരം കവർ ചെയ്യണം. കവർ ചെയ്യണം, പരസ്പരം കവർ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ എല്ലാ ആർമിയിൽ ഇന്ത്യൻ ആർമിയിൽ ഉള്ളതായ ചില ദൈവദാസന്മാരെ, എല്ലാ ചില സ്തോത്രം വലിയ വലിയ ഓഫീസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എല്ലാ ആർമിയിലുള്ളതായ പ്രത്യേകതയാണ്, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ശത്രുവിന്റെ ആക്രമണത്തിൽ തകർന്നു കിടക്കുന്നവരെ മുറിവ് കെട്ടുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനൊരു വൺ വേർഡ് ഉണ്ട്, പറയാൻ എനിക്ക് അറിയത്തില്ല. റിയലി സ്തോത്രം. ഇപ്പൊ അറിയത്തില്ല, പണ്ടറിയാനൊന്നും മറന്നുപോയി. സ്തോത്രം. അതെ, ഈ ശത്രു ഇങ്ങനെ ആക്രമിച്ചിടുമ്പോൾ ആരാ മുറിവേറ്റിരിക്കുന്നത്? ആരാ തകർന്നിരിക്കുന്നത്? ആരാ വഴി കിടക്കുന്നത്? ആരാ ബ്ലീഡ് ചെയ്ത് തകർക്കപ്പെട്ട് കിടക്കുന്നത്? അങ്ങനെയുള്ള മുറിവേറ്റവരെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു റെസ്ക്യൂ റെജിമെന്റ് ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവസഭയിൽ ഇന്ന് രാത്രി അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മുറിവ് കെട്ടുന്നവരുടെ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ്
ദൈവകൃപയാൽ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാണ്. കാരണം ആരംഭം ഞാൻ വീണ്ടും പറയട്ടെ, കരഞ്ഞവർക്ക് മാത്രമേ കണ്ണുനീരെന്തെന്നറിയത്തുള്ളൂ, മുറിഞ്ഞവർക്ക് മാത്രമേ മുറിവെന്തെന്നറിയത്തുള്ളൂ, ഉടഞ്ഞവർക്ക് മാത്രമേ വേദന എന്തെന്നറിയത്തുള്ളൂ, നിലവിളിച്ചവർക്ക് മാത്രമേ കരച്ചിലെന്തെന്നറിയത്തുള്ളൂ. യെസ്, ആരോ തകർന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആയിരങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുക, നൂറുകണക്കിന് കുടുംബങ്ങളുടെ മുറിവ് കെട്ടുക. ദൈവമായിരുന്ന കർത്താവ് നിന്റെ കരങ്ങളെ സ്പെഷ്യലി അഭിഷേകം ചെയ്യുക. ആരായിട്ട്? ഒരു നല്ല സമരിക്കാരനായിട്ട്. എ ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ, 2020 ഗുഡ് സമരിറ്റൻ, 2020 നല്ല ശമരിയക്കാരൻ. കോവിഡ് കാലത്ത് ഇതാ നല്ല ശമരിയക്കാരൻ, കോവിഡ് കാലത്ത് ഇതാ നല്ല ശമരിയക്കാരൻ. യേശുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം പറയുന്നവൻ മാത്രമല്ല, ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായ നല്ല ശമരിയക്കാരൻ. മുറിക്കാൻ ഒത്തിരി പേരെ സാത്താൻ എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ, ഫേസ്ബുക്കിലും വാട്സപ്പിലും മുറിക്കാൻ ഒത്തിരി പേർ എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ, ഒരു കയ്യിൽ എണ്ണയും മറ്റേ കയ്യിൽ വീഞ്ഞുമായി മുറിവ് കെട്ടുവാൻ, മുറിവ് കെട്ടുന്ന കുടുംബങ്ങൾ, മുറിവ് കെട്ടുന്ന ജീവിതം, മുറിവ് കെട്ടുവാൻ ദൈവമായ കർത്താവ് ചിലതിനെ എഴുന്നേൽപ്പിക്കുകയാണ്. നിനക്കേ മുറിവ് കെട്ടാൻ പറ്റത്തുള്ളൂ ബ്രദർ, നിനക്കേ പറ്റത്തുള്ളൂ, നിനക്കേ പറ്റത്തുള്ളൂ സഹോദരിയെ. കാരണം നീ ഒത്തിരി തകർന്നതാണ്. നീ ചോദിച്ചതാണ് ദൈവം എന്തിയെ, നീ ചോദിച്ചതാണ് എന്റെ കർത്താവിന്റെ കർത്താവ് ഉണ്ടോ, കർത്താവ് ഉണ്ടെങ്കിൽ ഈ താഴ്വര എന്തിന് എന്ന് നീ ചോദിച്ചതാണ്. നീ നിലവിളിച്ചതാണ്, നീ പോരാട്ടത്തിലൂടെ വന്നതാണ്. നീ വന്ന കൊടുങ്കാറ്റ് ആർക്കും അറിയത്തില്ല, നീ വന്ന തിരമാല ആർക്കും അറിയത്തില്ല. നീ ഓർമ്മ വെച്ച നാള് മുതലേ നിനക്ക് മുറവിളിയാണ്, നിനക്ക് നിലവിളിയാണ്, നിനക്ക് സ്നേഹം കിട്ടിയില്ല, നിനക്ക് സ്നേഹം കിട്ടിയില്ല. സ്നേഹം കിട്ടാതെ നീ വന്നത്, നീ ഈ ലെവലിലേക്ക് വന്നെന്ന് പറയുന്നതേ നിനക്കൊരു 10 സിനിമ എടുത്താ തീരത്തില്ല. നീ പോയത് ബ്രിട്ടീഷ് എയർവേസിലോ എമിറേറ്റ്സിലോ ഒന്നുമല്ല, നീ കണ്ണുനീരിലാണ് യാത്ര ചെയ്ത് ഇത്രത്തോളം എത്തിച്ചേർന്നത്. നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐ സീ, ഞാൻ സ്മെല് ചെയ്യാണ് എന്റെ അകത്തെ മനുഷ്യൻ സ്മെല് ചെയ്യുന്നു എണ്ണയുടെയും വീഞ്ഞിന്റെയും കോമ്പിനേഷൻ, എണ്ണയുടെയും വീഞ്ചിന്റെയും കോമ്പിനേഷൻ, എണ്ണയുടെയും വീഞ്ചിന്റെയും കോമ്പിനേഷൻ. കമാൺ, യേശുവിന്റെ നാമത്തിൽ ഒരു സി മീറ്റിങ്ങിന് ഞാൻ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ടില്ല, അറിയില്ല, നിങ്ങൾ പോയി നോക്ക. സ്തോത്രം യേശു, ഒരു സി മീറ്റിങ്ങിൽ ഞാൻ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ട, യേശുവിന്റെ നാമത്തിൽ എണ്ണയുടെയും എണ്ണയുടെയും വീഞ്ഞിന്റെയും കോമ്പിനേഷൻ. നിനക്കേ ഈ മുറിവ് കെട്ടാൻ പറ്റത്തുള്ളൂ, കാരണം നിനക്കേ ഈ കണ്ണുനീര് എന്താണെന്നറിയത്തുള്ളൂ, നിനക്കേ ഈ വേദന എന്താണെന്നറിയത്തുള്ളൂ, നിനക്കേ മുറിവെന്തെന്നറിയത്തുള്ളൂ, നിനക്ക് ഈ തകർച്ച എന്താണെന്നറിയത്തുള്ളൂ. സോ മുറിവ് കെട്ടുന്നതാണ് ശുശ്രൂഷ, മുറിക്കുന്നതല്ല ശുശ്രൂഷ, മുറിവ് കെട്ടുന്നതാണ് ശുശ്രൂഷ. ശുശ്രൂഷ അമേരിക്കയിൽ ഒരു ദൈവദാസനുണ്ടായിരുന്നു, സ്വന്തം TV ചാനൽ, ആയിരങ്ങൾ കൂടുന്ന വലിയൊരു മെഗാ ചേർച്ച്, സ്വന്തം TV ചാനൽ, TV പ്രോഗ്രാം അല്ല, TV ചാനൽ, സ്വന്തമായി TV ചാനലുള്ള ഉണ്ടായിരുന്ന വ്യക്തി, മെഗാ ചേർച്ച്, ഒരു കുറവുമില്ല, ഭയങ്കര പ്രസിദ്ധനായ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു തകർച്ച വന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നു. ആ തകർച്ച വന്നപ്പോ എല്ലാവരും തന്നെ തഴഞ്ഞു. വ്രത ദിനകരം പറയും, വ്രത ദിനകരം പറയും, ചിരിക്കുമ്പോ ഒരു ദൈവദാസൻ ചിരിക്കുമ്പോ മുഴു ലോകവും തന്നോടൊപ്പം ചിരിക്കും. നല്ലൊരു ദൈവദാസൻ കരയുമ്പോ അവ ഒറ്റക്കിരുന്ന് കരയും. അനുഭവിച്ചിട്ടുണ്ടോ? ഒരു ദൈവദാസൻ ചിരിക്കുമ്പോ ലോകം മുഴുവൻ ചിരിക്കും, ഒരു ദൈവദാസൻ കരയുമ്പോ അവൻ ഒറ്റക്കിരുന്ന് കരയും. സോ ഇങ്ങനെ ഈ ദൈവത്തിന്റെ ദാസൻ തന്റെ ജീവിതത്തിൽ തകർച്ച വന്നു, ആ പ്രശ്നം വലുതായി, അവസാനം താൻ ജയിലിലുമായി. ജയിലായി ദൈവദാസൻ, അമേരിക്കയിലെ ഫേമസ് ദൈവദാസൻ ജയിലിൽ പോയി. ചർച്ച് കയ്യിൽ നിന്ന് പോയി, കുടുംബം പോയി, സുഹൃത്തുക്കൾ പോയി, തനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് എല്ലാവരും തിരിഞ്ഞു. തൻ ജയിലിൽ പോയപ്പോ ഒരു ഡിസംബറിലാണ് തന്റെ ബർത്ത്ഡേ. കക്കൂസ് കഴുകുന്ന ജോലിയാണ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് തനിക്ക് കിട്ടിയത്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് ആഴ്ചകൾ ഇരിക്കുകയാണ്. മെഗാചർച്ചിന്റെ പാസ്റ്ററായിരുന്നു, സെലിബ്രേറ്റ് ആയിരുന്നു, വലിയ പ്രസിദ്ധനായിരുന്നു, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇട്ട് കളിച്ച പാർട്ടിയ സൻ. ടോയ്ലറ്റ് കഴുകി താനിത് ആ ജയിലിൽ കിടക്കുകയാണ്. പെട്ടെന്ന് പനി വന്നു, 4 ദിവസം പനിയാണ്. സ്തോത്രം, കുളിച്ചിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല. ആ ദുഃഖത്തിന്റെ സമയത്ത് ഡിസംബറിൽ തന്റെ ബർത്ത്ഡേ പോലും താൻ മറന്നു. ദുഃഖം കാരണം
ബർത്ത്ഡേ പോലും മറന്നു. അമേരിക്കക്കാർ ബർത്ത്ഡേ മറക്കത്തില്ല. ആഴ്ചകൾ കൊണ്ടേ ആഴ്ചകൾക്ക് മുമ്പേ എന്റെ ബർത്ത്ഡേ വരുന്നേ, ബർത്ത്ഡേ വരുന്നേ എന്ന് ചിന്തിക്കും. പക്ഷെ ഈ മനുഷ്യൻ ദുഃഖം കാരണം ബർത്ത്ഡേ പോലും മറന്നു. ഇങ്ങനെ ബർത്ത്ഡേ മറന്ന് പനിയാണ്, ഷേവ് ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല, ടോയ്ലറ്റ് കഴുകുന്ന ദിവസങ്ങൾ. പക്ഷെ ആ ബർത്ത്ഡേയുടെ ദിവസത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഫ്ലവറും ഏറ്റവും നല്ല ഒരു കാർഡുമായിട്ട് ഒരു പോലീസുകാരൻ തന്റെ സെല്ലിൽ കയറി ചെന്നു. എന്നിട്ട് ആ പോലീസുകാരൻ പറഞ്ഞു, യു ഹാവ് എ വിസിറ്റർ, നിനക്കൊരു സന്ദർശകൻ ഉണ്ട്. ഈ മനുഷ്യൻ തല ഉയർത്തി നോക്കി, ടോയ്ലറ്റ് കഴുകുന്ന നാറ്റം, ഷേവ് ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല, നാറി ഇങ്ങനെ ഇരിക്കുക, അവരെ വല്ലാത്ത ഭയങ്കര നാറ്റത്തിരിക്കുക. ആ സമയത്ത് പോലീസുകാരൻ പോയി പറയുന്നു, യു ഹാവ് എ വിസിറ്റർ, എനിക്ക് വിസിറ്ററോ, ഏറ്റവും ബെസ്റ്റ് ഫ്ലവർ മേടിച്ചു, ആ കാർഡും വാങ്ങി, എനിക്ക് വിസിറ്ററോ, എന്തോ വിസിറ്റർ. ആ കാർഡ് തുറന്ന്, ആ കവർ തുറന്ന് ആ കാർഡ് പുറത്തെടുക്കുമ്പോൾ അതൊരു മ്യൂസിക് കാർഡായിരുന്നു. ആ മ്യൂസിക് പുറത്തു വന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. താൻ ഞെട്ടി, ഇന്നെന്റെ ബർത്ത്ഡേ, ദുഃഖം ചിരണി ഇത് നിമിത്തം എന്റെ ബർത്ത്ഡേ ഞാൻ പോലും മറന്നപ്പോൾ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറയാൻ ആരാ വന്നത്? പോലീസുകാരൻ പറഞ്ഞു, ദാറ്റ് വിസിറ്റർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആ വിസിറ്റേഴ്സ് ലോഞ്ചിൽ പോയപ്പോൾ ഒരു ടോൾ മനുഷ്യൻ ജനലിലൂടെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, പിൻവശം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ മനുഷ്യൻ ഒരു കയ്യിൽ കാർഡും മറ്റേ കയ്യിൽ ബൊക്കയും പിടിച്ചു നിന്ന് വിറച്ച് വിറച്ച് നിൽക്കുക. വിറച്ച് നിൽക്കുമ്പോ താൻ അറിയാതെ തന്റെ പേര് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഐ ആം ജിം ബേക്കർ, ജിം ബേക്കർ എന്ന് തന്റെ പേര് പറഞ്ഞപ്പോൾ വിസിറ്റർ തിരിഞ്ഞു, വിസിറ്റർ തിരിഞ്ഞു. അതാരായിരുന്നു എന്നറിയോ? ഡോക്ടർ ബില്ലി ഗ്രഹാം. ഡോക്ടർ ബില്ലി ഗ്രഹാം, മുറിവേറ്റവനെ മുറിവ് കെട്ടുവാൻ ഒരു ദൈവദാസൻ വന്നു. ഡോക്ടർ ബില്ലി ഗ്രഹാം, ഡോക്ടർ ബില്ലി ഗ്രഹാം. സുവിശേഷം പ്രസംഗിക്കാനുള്ളതല്ല, സുവിശേഷം കേൾക്കാനുള്ളതുമല്ല, സുവിശേഷം പ്രവർത്തിക്കാനുള്ളതാണ്. സെന്റ് ഫ്രാൻസിസ് അസീസി പറഞ്ഞു, പ്രീച്ച് ദ ഗോസ്പൽ, ഇഫ് നെസസറി യൂസ് വേർഡ്സ്. പ്രീച്ച് ദ ഗോസ്പൽ, ഇഫ് നെസസറി യൂസ് വേർഡ്സ്. ഞാൻ രണ്ട് കാര്യത്തിന് പ്രാർത്ഥിക്കാൻ പോവാം. ഒന്ന്, നിങ്ങളുടെ മുറിവുകളെ കർത്താവ് കെട്ടണം. ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവാം. പല കുടുംബങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവാം. മുറിച്ചവരെ മുറിവ് കെട്ടുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോവാം. യു കെയിൽ ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ഇൻ ജീസസ് നെയിം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രൊഫസൈ ചെയ്യുക. യോസെഫ് എങ്ങനെയാണോ തനിക്ക് ദ്രോഹം ചെയ്ത സഹോദരന്മാരുടെ വയറും അവരുടെ ചാക്കും നിറച്ചത്, അവരുടെ വയറും നിറച്ചു, അവരുടെ ചാക്കും നിറച്ചു, ഇതുപോലെ നിങ്ങൾക്ക് തിന്മ ചെയ്തവരെ നന്മ ചെയ്യുവാൻ, നിങ്ങൾക്കെതിരെ തിന്മ പറഞ്ഞവരെ നന്മ ചെയ്യുവാൻ, നിങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരെ നന്മ ചെയ്യുവാൻ ദൈവം നിങ്ങളുടെ കരങ്ങളെയും കാലുകളെയും ഇതാ ബലപ്പെടുത്തും. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. കരയിപ്പിച്ചവന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിക്കുകയാണ്. കരയിപ്പിച്ചവന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം നിന്റെ സ്തോത്രം കൈക്ക് പിടിക്കുകയാണ്. കമോൺ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ പ്രസംഗം കഴിഞ്ഞു, ഇനി നിങ്ങളായി പരിശുദ്ധാത്മാവായി, ഇനി നിങ്ങളായി പരിശുദ്ധാത്മാവായി കണ്ണുകൾ അടച്ച് എന്നെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ. ഫാദർ ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ, ശുശ്രൂഷിക്കും കർത്താവ്, ശുശ്രൂഷിക്കും. ഏത് റൂമാണ്, മറന്നാട്ടെ, ആരാണ് പ്രസംഗിച്ചത് മറന്നാട്ടെ. ഓ രക്ഷമനിയാം ധനരിയാഷ, ടാബാണോ ലാപ്ടോപ്പാണോ ഫോണാണോ മറന്നാട്ടെ. നിങ്ങളും കർത്താവ് മാത്രം, നിങ്ങളും കർത്താവ്. എന്താ നീ കരയുന്നേ? എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? എന്തിനാ വേദനിക്കുന്നേ? എന്താ നിന്നെ ഹേർട്ട് ചെയ്യുന്നേ? പറ നിന്റെ മുറിവുകളെ. ടെൽ ഓൾ യുവർ ഗ്രീഫ്സ് ആൻഡ് സോറോസ്, ഷെയർ യുവർ പെയിൻ വിത്ത് ദ ലോർഡ് ആൻഡ് ടെൽ ഹിം വാട്ട് ഈസ് യുവർ സോറോ, വാട്ട് ഈസ് യുവർ പെയിൻ, വാട്ട് ആർ യുവർ ഗ്രീഫ്സ്, വാട്ട് ഈസ് യുവർ ബ്രോക്കൺനെസ്, വാട്ട്സ് ദ കോസ് ഓഫ് യുവർ പെയിൻ, ടെൽ ഹിം റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ പറഞ്ഞാട്ടെ. കണ്ണുനീരോടെ പറ, കണ്ണുനീരോടെ പറ, കണ്ണുനീരോടെ പറ. ആ പെയിൻ പുറത്തു വരട്ടെ, ആ വേദന പുറത്തു വരട്ടെ, ആ കണ്ണുനീർ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ,
യേശുവിന്റെ നാമത്തിൽ ആ രണ്ട് കരങ്ങളെ സ്വന്തം മാറുവിടുന്ന ചേർത്ത് വയ്ക്കോ. കീപ് യുവർ, കാൻ യു കീപ് ബോത്ത് ഓഫ് യുവർ ഹാൻഡ്സ് അപ്പോൺ യുവർ ഓൺ ചെസ്റ്റ്. നിങ്ങളുടെ രണ്ട് കരങ്ങളെ സ്വന്തം മാറുവിടുന്ന് ചേർത്ത് വെച്ചാട്ടെ യേശുവിന്റെ. എല്ലാ പെയിനും പുറത്തു വരട്ടെ, എല്ലാ വേദനയും പുറത്തു വരട്ടെ. തിന്മയ്ക്കായി പലരും ഇവർക്കെതിരെ പറഞ്ഞു, തിന്മയ്ക്കെതിരെ പ്രവർത്തിച്ചു, തിന്മയായി ഇവർക്കെതിരെ ഗൂഢാലോചന നടത്തി, തിന്മയ്ക്കായി സംസാരിച്ചു, തിന്മയ്ക്കായി പദ്ധതികളെ പ്ലാൻ ചെയ്തു. ഇൻ ജീസസ് നെയിം, ഫ്രം ടുഡേ ഓൺവേഴ്സ്, മേക്ക് ഇറ്റ് ഫോർ ഗുഡ്, മേക്ക് ഇറ്റ് ഫോർ ഗുഡ് ഇൻ ജീസസ് നെയിം. ഇത് അവരുടെ പ്രമോഷന്റെ നേരമാണ്, അവരുടെ ജയിലിൽ കിടക്കേണ്ട നേരമല്ല, വാതുകളെ തുറക്കുന്ന നേരമാണ്, കയറ്റത്തിന്റെ നാളുകളാണ്, ഉയർച്ചയുടെ ദിവസങ്ങളാണ്, കൊട്ടാരങ്ങൾ തുറക്കുമാറാകട്ടെ. യോസഫിനെ മാനിച്ച ദൈവം ഈ പ്രിയപ്പെട്ടവരെ മാനിക്കുന്ന കൃപയ്ക്ക് അനുഗ്രഹമാക്കും, അനുഗ്രഹമാക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി ആത്മനിർവിൽ ഒന്ന് പ്രാർത്ഥിച്ചാണ്, രണ്ട് കരങ്ങൾ ഉയർത്തി അന്യഭാഷകളെ പ്രാർത്ഥിച്ചാണ്. ഒരു കയ്യിൽ എണ്ണയും മറ്റേ കയ്യിൽ വീഞ്ഞും. ഓയിൽ ആൻഡ് വൈൻ, ഓയിൽ ആൻഡ് വൈൻ, ഓയിൽ ആൻഡ് വൈൻ. അനേകരുടെ അനേകരെ ആശ്വസിപ്പിപ്പാൻ, അനേകര മുറിവുകളെ കെട്ടുവാൻ, യെസ് അനേകര മുറിവുകൾ കെട്ടാൻ, വിധവമാരുടെ മുറിവുകളെ കെട്ടാൻ, അനാഥരുടെ മുറിവുകളെ കെട്ടാൻ, കരയുന്നവരുടെ മുറിവ് കെട്ടാൻ. Not only Indians alone, but to the nations of the world. But to the nations of the world. Asia, open up in Jesus' name. North India, open up in Jesus' name. They are the people. They are the warriors. Africa, open up in Jesus' name. Missionary church, missionary church, missionary church. Oil and wine, oil and wine. International missionary church. Towards north, east, west, south in Jesus' name. Come on people, open your mouth and pray, open your mouth and pray. Bababala katana rimala kotunu rumoshanthulini amsai janadiyachu. A multicolor anointing, let it be released over them. I bless your children of God. Dhanyamaya anugrahikkum. Valivaikka irukkum. Dei urbeil podikkum sookshikkum sahayikkum vaidnathu. Yesuvin vileriya naamathil thanne. Amen, 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 amen. Yesu meeting ninnalum ningade. നിങ്ങളുള്ളതായ ദൈവ സാന്നിധ്യം കുറഞ്ഞ പോലെ ബി കണ്ടിന്യൂ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഐ ഫീൽ സച്ച് എ ടാൻജന്റ് പ്രസൻസ്, ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലിങ്കറിംഗ് പ്രസൻസ്, ലിങ്കറിംഗ് പ്രസൻസ്. ദിസ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ ഇൻ ജീസസ് നെയിം. സമയം മാറ്റിവെച്ച ദിവസം എല്ലാവരും പ്രാർത്ഥിക്കണം, സമയം മാറ്റിവെച്ച എല്ലാവരും പ്രാർത്ഥിക്കണം, സമയം മാറ്റിവെച്ച് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ഇൻ പ്രേയർ, ഹാഫ് ആൻ അവർ ഇൻ പ്രേയർ. നിങ്ങൾ ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക്, കൂട്ടമായിട്ടല്ല, ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് വേറെ ആരോടും പറയാൻ കഴിയാത്തത് കർത്താവിന്റെ മുൻപിൽ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞാട്ടെ.